ओ श्रीगुरुभ्यो नमः हरिः ओ सहनावतु सहनौ भुनक्तु सह वीर्यं गरवा वहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः हरिः ॐ दस्सत् भस्मो दुळितविग्रहम् वरद सुन्दरम् षायाम्बरधारिणम् घलतले रुद्राक्षमालान्निदम् ब्रमानन्दसुखप्रशोभितमुखम् वीरासने संस्थितम् श्रीरामानन्दयदीश्वरम् गुरुवरम् भूयो नमस्याम्यहम् ॐ श्रीगुरुभ्यो नमः ഓം ശ്രീ സദ്ഗുരു ചരണാരവിന്ദഭ്യാം നമ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഹരി അമൃത സ്വരൂപികളായിരിക്കുന്ന ഭക്തജനങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും പാതാരവിന്ദങ്ങളിൽ ഭാരതീയ സനാതന സംസ്കൃതിയുടെയും മഹത്തായിരിക്കുന്ന ഭാരതീയ സന്യാസ ആശ്രമ സമ്പ്രദായത്തിൻ്റെയും പേരിൽ വിനീതമായ നമസ്കാരം ഈ വേദിയെ അലങ്കരിച്ചിരിക്കുന്ന പൂജനീയ സന്യാസഗുരുക്കന്മാരുടെയും മാതാജിമാരുടെയും പാദങ്ങളിൽ വിനീത നമസ്കാരം ഭഗവത് കഥകളെ കേട്ടുകൊണ്ട് അന്തരംഗശുദ്ധി വരുത്തിയ പുണ്യവാൻമാരായ സുഹൃതികളായിരിക്കുന്ന ഭക്തന്മാരുടെ പാദങ്ങളിലും വിനീതമായ നമസ്കാരം ഈ നൈമിശാരണ്യത്തിൽ ഭഗവത് കഥാമൃതത്തെ ആസ്വദിച്ച് അന്തരംഗശുദ്ധി വരുത്തി ഭഗവത് അനുഗ്രഹത്തിന് വിധേയമായി തീരുവാൻ ഈ വിധമുള്ള ഒരു മഹാസഭയെ ഇവിടെ സന്നിവേശിപ്പിച്ചിരിക്കുന്ന പരമപൂജനീയ ഭൂമാനന്ദ സ്വാമിജി അടക്കമുള്ള ഇവിടുത്തെ ആചാര്യശ്രേഷ്ഠന്മാർക്കും സംഘാടകർക്കും വിനീതമായിരിക്കുന്ന നമസ്കാരങ്ങൾ സമർപ്പിക്കുക വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് അവധൂതഗീത ശ്രീമദ് ഭാഗവതം ഭക്തന്മാരിൽ ഭക്തിജ്ഞാന വൈരാഗ്യാദികൾ ഉണ്ടാക്കുവാൻ വേണ്ടി വ്യാസഭഗവാനാൽ വിരചിക്കപ്പെട്ടത് അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ ആറ് ഏഴ് എട്ട് ഒൻപത് അധ്യായങ്ങളിലാണ് അവധൂത കഥ പരാമർശിക്കുന്നു ഭാഗവതത്തിൻ്റെ അന്തസ്തത്തെ പരിപൂർണമായി വ്യാഖ്യാനിക്കുന്ന ഭാഗങ്ങളാണ് അവധൂത ഗീതയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ഇതിന് ഒരു പ്രാരംഭം പറയുന്നുണ്ട് ലളിതമായിട്ട് ആ പ്രാരംഭ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ട് നൂറ്റി വർഷങ്ങൾ കഴിഞ്ഞു ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയിൽ അവതരിച്ച ഭഗവാൻ എല്ലാവിധമായിരിക്കുന്ന അധർമ്മങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് കാലാകാലങ്ങളിൽ ഭഗവാൻ ധർമ്മത്തെ സ്ഥാപിച്ചു ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ കൃഷ്ണാവതാരത്തിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാമാണോ ചെയ്യേണ്ടിയിരുന്നത് അതെല്ലാം ചെയ്ത് പരിപൂർണ സംതൃപ്തിയിൽ ഇരിക്കുന്ന ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ദ്രൻ ബ്രഹ്മാവ് സനകാദികൾ തുടങ്ങിയിട്ടുള്ളവരെല്ലാം എത്തി ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു അവതരിച്ചുവെങ്കിലും തൻ്റെ അവതാരങ്ങളെയെല്ലാം പരിപൂർണമായി നിറവേറ്റിയെങ്കിലും ഭക്തന്മാരുടെ വാത്സല്യങ്ങൾ കൊണ്ട് ഭഗവാനിലുള്ള ഭക്തന്മാരുടെ സമർപ്പണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ഭഗവാൻ ഇവിടെ തന്നെ ഈ ശരീരത്തെ നിലനിർത്തിയേക്കുമോ എന്ന് ദേവാദികൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് അവർ വന്ന് ഭഗവാനെ ഓർമ്മിപ്പിച്ചു ഭഗവാനെ അങ്ങയുടെ അവതാര ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അങ്ങ് അതുകൊണ്ട് തിരിച്ചു വന്നാലും അങ്ങയുടെ കാരുണ്യവും സാമീപ്യവും അനുഗ്രഹവുമെല്ലാം തുടർന്നും ദേവാദികൾക്കുണ്ടാകട്ടെ അതുകൊണ്ട് അങ്ങ് മടങ്ങി സന്നിഹിതനായാലും എന്ന് അപേക്ഷിക്കുകയുണ്ടായി അവർ മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ദ്വാരകയിൽ വിഭിന്നങ്ങളായ ദുശഗുനങ്ങൾ കാണുവാൻ തുടങ്ങി ഭഗവാൻ മടങ്ങിപ്പോകുന്നതിൻ്റെയും അതുപോലെ ബ്രാഹ്മണ ബ്രാഹ്മണശാപത്താൽ ദ്വാരകയ്ക്കുണ്ടായിരിക്കുന്നതും യതുവംശത്തിനുണ്ടായിരിക്കുന്നതുമായ നാശത്തെ സൂചിപ്പിക്കുന്നതുമായ പല ദുശഗുനങ്ങളും കണ്ടു തുടങ്ങി അപ്പോൾ ഭഗവാൻ യാദവരെ വിളിച്ചിട്ട് കാര്യം വ്യക്തമാക്കി ബ്രാഹ്മണശാപത്താലും കാലം കഴിഞ്ഞതിനാലും പ്രകൃതിയുടെ നിയോഗത്താലും ഏതുവംശം നശിക്കാൻ പോവുകയാണ് ഈ ദ്വാരക താമസിയാതെ കടലിൽ മുങ്ങിപ്പോകും അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്നും കുറച്ചുകൂടി സുരക്ഷിതമായിരിക്കുന്ന പ്രഭാസത്തിലേക്ക് മടങ്ങിയാലും എന്ന് അറിയിക്കുക അതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഭഗവാൻ നൽകി അതുപ്രകാരം പ്രഭാസത്തിലേക്ക് യാതവരെല്ലാവരും മടങ്ങുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്തു ആ സമയത്ത് ഭഗവാനെ കണ്ടിട്ട് ഭഗവാന്റെ സന്തത സഹചാരിയും പരമഭക്തനും ഭഗവത് പ്രീതിക്ക് വളരെയധികം വിധേയമായിട്ടുള്ളതായ ഉദ്ധവര് ഭഗവാനോട് അപേക്ഷിച്ചു ഭഗവാനെ അങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ യതുകുലം ഈ യാദവ വംശം ഈ ദ്വാരക തീരും ഇവിടെ അധർമ്മം പെരുകും തീരും നാശം സംഭവിക്കും മാത്രവുമല്ല ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല അങ്ങയെ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കണം അവിടുത്തെ വാക്കുകളെ കേട്ടുകൊണ്ടേയിരിക്കണം അവിടുത്തെ പാതാരിന്ദെ പ്രണമിച്ചുകൊണ്ട് എനിക്കിരിക്കണം അതിന് എനിക്കാകുന്നില്ല അതുകൊണ്ട് ഭഗവാൻ എന്നെ വിട്ടുപോകരുത് അങ്ങ് പോവുകയാണ് എങ്കിൽ അങ്ങോടൊപ്പം ഞാനും വരുവാൻ എന്നെയും കൊണ്ടുപോകുവാൻ അങ്ങ് അനുഗ്രഹിക്കണം എന്ന് ഭഗവാനോട് വളരെയധികം കേണ് അപേക്ഷിക്കുകയുണ്ടായി അപ്പോൾ ഭഗവാൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു ബുദ്ധവരുടെ സങ്കടത്തെ മനസ്സിലാക്കിയിട്ട് ഭഗവാൻ പറയുകയാണ് തനിക്ക് ശേഷം ധർമ്മം ലോകത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനുള്ളതായിരിക്കുന്ന ബാധ്യത ഉദ്ധവരെ പോലുള്ളവർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നോടൊപ്പം തന്നാൽ പുനഃസ്ഥാപിക്കപ്പെട്ടതായിരിക്കുന്ന ഈ ധർമ്മം തന്റെ കാലശേഷം ഇല്ലാതായി തീരുവാൻ പാടില്ല അതുകൊണ്ട് ഉദ്ധവരെ പോലുള്ളവർ എപ്പോഴും ഉണ്ടാകണം അവർ ധർമ്മത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഭക്തന്മാർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കണം അവരെ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനമാർഗം ഉപദേശിച്ച് അവരെ ഉയർത്തിയെടുക്കണം അല്ലെങ്കിൽ ധർമ്മം നശിച്ചു പോകും മാത്രവുമല്ല ഈ യാദവരാകട്ടെ വീരശൂര പരാക്രമികളും എന്നാൽ പരിരക്ഷിക്കപ്പെട്ടവരുമാണ് എന്നാൽ പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്നവരായ ഇവര് എന്റെ അഭാവത്തിൽ അവർക്ക് സ്വാഭാവികമായിട്ടുള്ളതായിരിക്കുന്ന രജോഗുണത്തിന്റെ ഫലമായിട്ട് മറ്റു രാജ്യങ്ങളെയെല്ലാം ആക്രമിക്കുകയും ചക്രവർത്തിമാരും തീരുകയും ചെയ്യും എന്നാൽ പരിപോഷിക്കപ്പെട്ടിരിക്കുന്നതായ ഈ യാദവ് വംശത്തെ പരാജയപ്പെടുത്തുവാൻ മറ്റാർക്കും അതുകൊണ്ട് തന്നെ വർദ്ധിച്ചു വരുന്നതായിരിക്കുന്ന അവരുടെ രജോഗുണം ലോകനാശത്തിനും അവരുടെ തന്നെയും നാശത്തിന് കാരണമായി തീരും അതിനാൽ ഉദ്ധവരെ പോലുള്ളവര് എന്നോടൊപ്പം വരികയല്ല ചെയ്യേണ്ടത് മറിച്ച് ഇവിടെ താമസിച്ചുകൊണ്ട് ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ടു പോവുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ ഭഗവാന് സദൃശമായിരിക്കുന്ന ഭഗവാന്റെ ലോകത്തേക്ക് പോയിട്ട് ഭഗവാന്റെ ആ സാരൂപ്യാദി അല്ലെങ്കിൽ സായുജ്യ സാലോക്യാദി ഭാവങ്ങളെയാണ് ഉദ്ധവര് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു അങ്ങ് ആത്മാരാമനായിട്ട് കഴിയുകയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ അങ്ങ് സഗുണമായിരിക്കുന്ന ഈ ഉപാസനകളിൽ നിന്നെല്ലാം വിട്ടിട്ട് പരമമായിരിക്കുന്ന തത്വത്തെ അറിഞ്ഞിരിക്കുന്ന അങ്ങ് തത്വത്തെ അറിഞ്ഞാൽ മാത്രം പോരാ അങ് ഒരു തത്വജ്ഞാനിയായി തന്നെ തീരണം തത്വത്തെ സ്വയം ജീവിതത്തില് പ്രാവർത്തികമാക്കണം ആത്മജ്ഞാനിയായി തീരണം ആത്മാരാമനായിട്ട് സ്വയം തന്നിൽ തന്നെ ആത്മാവിനെ സാക്ഷാത്കരിച്ച് ആത്മാരാമനായിട്ട് ആനന്ദത്തെ അനുഭവിച്ചു കഴിയണം എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉദ്ധവർ പറയുകയാണ് ഭഗവാനെ അത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന കാര്യമാണ് ഈ ലോകം ഈ സംസാര ലോകം എന്ന് പറയുന്നത് ബഹുവിധങ്ങളായിരിക്കുന്ന ക്ലേശങ്ങൾ നിറഞ്ഞതാണ് ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായിട്ട് വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പ്രപഞ്ചം എന്ന് പറയുന്നത് മായാസ്വരൂപമായിട്ട് എപ്പോഴും നമുക്ക് ചുറ്റും ചുറ്റി തിരിഞ്ഞുകൊണ്ട് ബഹുവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് വലിച്ചു ഇഴച്ചുകൊണ്ടിരിക്കുന്നു എത്രമാത്രം നമുക്ക് തത്വബോധത്തെ കേൾക്കുവാനിടയായാൽ തന്നെയും അത് പ്രായോഗികമായിട്ട് നമുക്ക് അനുഭവവേദ്യമല്ലാതായി തീരുന്നു ഈ സംസാരം അത്ര കടുത്തതായിരിക്കുന്നു അങ്ങനെ ചുറ്റുപാടും സംസാരബദ്ധമായിരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് തത്വബോധത്തോടുകൂടി ആത്മജ്ഞാനത്തോടുകൂടി ആത്മാരാമനായിട്ട് ശരീരാദി ഉപാധികളെ എല്ലാം വിട്ടുകൊണ്ട് തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ ആനന്ദമഗ്നായി കഴിയുവാൻ എങ്ങനെയാണ് ഒരാൾക്ക് കഴിയുന്നത് എന്ന് ഭഗവാനോട് ചോദിക്കുകയുണ്ടായി അതിന് മറുപടിയായിട്ട് ഭഗവാൻ ലളിതമായിരിക്കുന്ന ഒരു കഥ പറയുകയാണ് അതാണ് അവധൂത ഗീത എന്നുള്ളതായ ഇരിക്കുന്ന ഭാഗം അവധൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധക സമ്പ്രദായത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് സന്യാസിമാര് സാധകന്മാരെ ഒക്കെ പല വിഭാഗത്തിലുണ്ട് അതിൽപ്പെട്ടിരിക്കുന്നതായ ഒരു വിഭാഗമാണ് അവധൂത വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകമായിരിക്കുന്ന പേരുകളോ അല്ലെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന അടയാളങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന വേഷഭൂഷാദികളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ശരീരാദി സംഘാതങ്ങളെല്ലാം മിഥ്യയാണെന്നും അത് വിഷയങ്ങളിലേക്ക് വലിച്ചെഴച്ചുകൊണ്ട് ആത്മാവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണെന്നും ആത്മാവും ശരീരാദികളും തമ്മിൽ യാതൊരു സംബന്ധവുമില്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം തന്നിൽ തന്നെ ആത്മാവിനെ അറിഞ്ഞ് അനുഭവിച്ചിരിക്കുന്നതായ മഹാത്മാക്കളായിരിക്കുന്ന പുണ്യാത്മാക്കളുടെ അവസ്ഥാവിശേഷമാണ് അവധൂതാവസ്ഥ അവർ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കണമെന്നില്ല ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ ഏതെങ്കിലും ഒരു പേരോടുകൂടി രൂപ നാമങ്ങളോടും അടയാളങ്ങളോടും കൂടി ഇരിക്കണമെന്നില്ല അവരുടെ ഭക്ഷണക്രമങ്ങളോ ക്രമങ്ങളോ ജീവിത ക്രമങ്ങളോ ഒന്നും എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല നമ്മളുടെ ഇടയിലെല്ലാം അവധൂതാവസ്ഥയിലുള്ളതായിരിക്കുന്ന മഹാത്മാക്കള് ഉണ്ടായിരിക്കും പക്ഷെ അവരെപ്പോഴും ആ ശരീരാദികളിൽ നിന്ന് വേറിട്ടുകൊണ്ട് ഞാൻ ആത്മാവാണ് തന്റെ സ്വരൂപം ആത്മാവാണ് എന്ന് വിചാരിച്ചു കൊണ്ട് സ്വസ്വരൂപത്തിൽ ആനന്ദിച്ച് ഇരിക്കുന്നവരായിരിക്കും അതുകൊണ്ട് ദേഹാദികളിൽ അഭിമാനമില്ലാത്തതു കൊണ്ട് തന്നെ അവരൊരു പക്ഷേ കൃത്യമായിട്ട് ഉണരുകയും കുളിക്കുകയും ഭസ്മചന്ദനാദികൾ ധരിക്കുകയും അല്ലെങ്കിൽ ലോകത്ത് കാണുന്നതായ വ്യവഹാരങ്ങൾക്ക് അല്ലെ ലൗകിക സമ്പ്രദായങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ വേഷഭൂഷാദികളോടുകൂടി ജീവിക്കുന്നവരായിരിക്കുകയില്ല എങ്കിലും അവർ പരമമായിരിക്കുന്ന ആത്മാവിനെ അറിഞ്ഞ് ആ ദേഹാദി സംഘാതങ്ങളെയെല്ലാം വിട്ട് അവർ ആനന്ദത്തോടുകൂടി ഇരിക്കുന്നവരാണ് അവധൂതന്മാര് എപ്പോഴും അവധൂതന്മാര് നമ്മളുടെ ഇടയിലെല്ലാം ഉണ്ട് പക്ഷെ അവധൂതന്മാരെ തിരിച്ചറിയുവാനുള്ളതായിരിക്കുന്ന അറിവ് നമുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എപ്പോഴാണോ നമ്മൾ നമ്മുടെ ഈ ശരീരാദികളായിരിക്കുന്ന ഉപാധികളെ എല്ലാം വിട്ടുകൊണ്ട് പരമമായിരിക്കുന്ന ആത്മാവിനെ അറിയുന്നവനായി തീരുമ്പോൾ നമുക്കിവരെയും തിരിച്ചറിയുവാൻ സാധിക്കും ഒരവധൂത മഹാത്മാവ് നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഭിക്ഷക്കാരനായിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ടോ വഴിപോക്കനായിട്ടോ ഒക്കെ നമുക്ക് വിചാരിക്കുവാൻ കഴിയുള്ളൂ അത് നമ്മുടെ അറിവില്ലായ്മയാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അവധൂത ബ്രാഹ്മണന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് അതിന് ഭഗവാന് ദൃഷ്ടാന്തം പറയുകയാണ് ഒരിക്കല് അവധൂത ബ്രാഹ്മണനെ കാണുകയുണ്ടായി ഏതു മഹാരാജാവ് അപ്പോൾ വളരെ കൂടി ആനന്ദത്തോടുകൂടി കൂടി യാതൊന്നും ഇല്ലാത്തവനായിട്ടും അവധൂതൻ കഴിയുന്നത് കണ്ടപ്പോൾ രാജാവ് ചോദിക്കുകയുണ്ടായി അല്ലയോ മഹാത്മാവേ എങ്ങനെയാണ് അങ്ങ് ലോകത്തില് ഇത്രമാത്രം സന്തുഷ്ടനായിട്ട് കഴിയുന്നത് ഈ ലോകത്ത് ഒന്നുകൊണ്ടും സന്തോഷിക്കുവാൻ യാതൊന്നുമില്ല ഇവിടെ നിന്നുണ്ടാകുന്നതായിരിക്കുന്ന സന്തോഷങ്ങളൊന്നും തന്നെ ശാശ്വതവുമായി ഏതു വിധത്തിൽ നോക്കിയോയാലും ദുഃഖിക്കുവാനുള്ളതായിരിക്കുന്ന കാരണങ്ങൾ മാത്രമേ പ്രപഞ്ചത്തിൽ ഉള്ളുതാനും ഈ സാഹചര്യത്തിൽ അങ്ങ് എങ്ങനെയാണ് ഇത്രയും സന്തോഷത്തോടു കൂടിയിരിക്കുന്നത് ഇത്രയും പരമമായിരിക്കുന്ന ആനന്ദത്തെ അങ്ങ് എങ്ങനെയാണ് അനുഭവിക്കുന്നത് ഞാനാകട്ടെ ഒരു മഹാരാജാവാണ് എല്ലാവിധമായിരിക്കുന്ന ഭൗതിക സുഖഭോഗങ്ങളും എനിക്കുണ്ട് എല്ലാവിധമായിരിക്കുന്ന സംരക്ഷണങ്ങളും എനിക്കുണ്ട് എല്ലാവിധമായിരിക്കുന്ന സ്ഥാനമാനങ്ങളും എനിക്കുണ്ട് എന്നിട്ടും എനിക്ക് നിർവികാരനായിട്ടും സുഖിയായിട്ടും നിത്യം ആനന്ദത്തെ അനുഭവിക്കുന്നവനായിട്ടും ഇരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല പക്ഷെ അങ്ങാകട്ടെ ഇതൊന്നുമില്ലാതിരുന്നിട്ടും സാധാരണക്കാരിൽ പോലും സാധാരണക്കാരൻ അല്ലാതിരുന്നിട്ടും അങ്ങ് പരമമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുന്നവനായിട്ട് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ യാതൊന്നിനോടും ബന്ധമില്ലാതെ നിർവികാരനായി എല്ലാം വിട്ടൊഴിഞ്ഞവനായി അങ്ങ് കാണുന്നു എങ്ങനെയാണ് അങ്ങേക്ക് ഇതിന് കഴിയുന്നത് ആരാണ് അങ്ങേ ഇതെല്ലാം പഠിപ്പിച്ചത് അങ് എങ്ങനെയാണ് ഇതെല്ലാം പരിശീലിച്ചെടുത്തത് എന്ന് ചോദിക്കുകയാണ് അതിന് മറുപടിയായിട്ട് വളരെ കൂടി പ്രസന്ന ചിത്തനായിട്ട് ആ തരുണനായിരിക്കുന്ന ദൃഢഗാത്രനായിരിക്കുന്ന യാതൊന്നിലും മാനസികമായിരിക്കുന്ന വിക്ഷുബ്ധാവസ്ഥകളില്ലാത്തതായിരിക്കുന്ന വിഭ്രാന്തികളിൽ ഉയരാതിരിക്കുന്നതായ അവധൂതൻ കൊടുക്കുകയാണ് എനിക്ക് പലതരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട് ആ ഗുരുക്കന്മാരെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിലെ വിഭിന്നങ്ങളായിരിക്കുന്ന അവസ്ഥകളിലുള്ളവരാണ് പുറത്തു നിന്ന് പ്രത്യേകമായിട്ടും ഞാൻ പഠിച്ചതല്ല ശ്രദ്ധിക്കുക നമുക്ക് ചുറ്റുപാടും കാണുന്നതായിരിക്കുന്ന ഓരോ സംഭവങ്ങളിൽ നിന്നും ഓരോ പ്രപഞ്ചത്തിലെ വിഭിന്നങ്ങളായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നാം വിചിന്തനം ചെയ്തുകൊണ്ട് എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് ഇതിലെ തിരിച്ചറിവുകൾ എന്ന് നാം മനസ്സിലാക്കിയിരിക്കേ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് ശരിയായിരിക്കുന്ന ആധ്യാത്മികത നമുക്ക് പരിശീലിക്കുവാൻ സാധിക്കുകയുള്ളൂ അവധൂതൻ പറയുകയാണ് ഈ പ്രപഞ്ചത്തിലെ വിഭിന്നങ്ങളായിരിക്കുന്ന വിഷയങ്ങളുമായിട്ട് സംസർഗമുണ്ടായപ്പോൾ അവയുടെ പ്രവർത്തന ഫലമായിട്ട് പല പല കാര്യങ്ങൾ ഞാൻ കണ്ടപ്പോൾ അതിൽ നിന്നെല്ലാം എനിക്ക് വിചാരമുണ്ടായി ആ വിചാരത്തിൽ നിന്ന് എനിക്ക് വേണ്ടതായിരിക്കുന്ന അറിവുണ്ടായി വിശേഷണയുള്ളതായിരിക്കുന്ന ജ്ഞാനമുണ്ടായി എന്ന് പറയുകയാണ് ഇപ്പോൾ ചോദിക്കുകയാണ് ആരൊക്കെയാണ് അങ്ങയുടെ ഗുരുക്കന്മാര് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ് എനിക്ക് ഇരുപത്തിനാല് ഗുരുക്കന്മാരാണ് ഉള്ളത് അതിനുശേഷം ഇരുപത്തിനാല് ഒന്നും ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റി പറഞ്ഞിട്ട് ഇരുപത്തിയഞ്ചാമതായിട്ട് ശരീരം എന്ന് പറയുന്നതായിരിക്കുന്ന ഗുരുക്കൻ ഗുരുവിനെ കൂടി ആ അവധൂതന് പറയുന്നുണ്ട് ആ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റി പറയുകയാണ് ഭൂമി വായു ആകാശം ജലം അഗ്നി ചന്ദ്രൻ സൂര്യൻ കപോതം എന്ന് പറഞ്ഞാൽ മാടപ്രാവ് അജകരം അജകരം പെരുമ്പാമ്പ് സമുദ്രം പാറ്റ വണ്ട് ആന തേനെടുക്കുന്നവൻ മാൻ മത്സ്യം പിങ്കളാശ്രീ കുരരപ്പക്ഷി കന്യക ശരമുണ്ടാക്കുന്നവൻ സർപ്പം എട്ടുകാലി വേട്ടാളൻ ഈ ഇരുപത്തിനാല് പേരാണ് എൻ്റെ ഗുരുക്കന്മാർ ഇരുപത്തി അഞ്ചാമതായിട്ട് ശരീരത്തെയും ഞാൻ പ്രധാനമായിരിക്കുന്ന ഒരു ഗുരുവാണ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുക എന്നിട്ട് ഈ ഓരോ ഗുരുക്കന്മാരെയും എടുത്തുകൊണ്ട് പറയുകയാണ് ഓരോ ഗുരുവിൽ നിന്നും ഞാൻ എന്താണ് പഠിച്ചത് എന്നിട്ടാണ് പറയുന്നത് നമ്മളും ഇതുപോലെ ഈ കഥയോ ഇതിലെ കാര്യങ്ങളോ കേട്ടിട്ട് നമ്മൾ അത് ഓർത്ത് രസിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല ശാസ്ത്രങ്ങളും പുരാണ കഥകളും എല്ലാം തന്നെ കേട്ട് അതിലെ കഥാ ബീജത്തെയും അല്ലെങ്കിൽ കഥാരസത്തെയും ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല ആ കഥകളിലെല്ലാം അന്തർലീനമായിരിക്കുന്ന തത്വബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ പ്രാവർത്തിയമാക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് അതുവഴി നാം അനുഭവിക്കേണ്ടത് പരമമായിരിക്കുന്ന ആനന്ദ രസത്തെയാണ് നാം അനുഭവിക്കേണ്ടത് അതിലെ ആദ്യത്തെ തന്നെ ഗുരുവിനെ പറ്റി പറയാണ് ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ഭൂമിയാണ് ഭൂമിക്ക് പല ഭേദങ്ങളുണ്ട് സമതലം പർവ്വതങ്ങള് വൃക്ഷങ്ങള് നദികള് തടാകങ്ങള് ഇങ്ങനെ വിഭിന്നങ്ങളായിരിക്കുന്ന ഭേദങ്ങളുണ്ട് ഈ വിഭിന്ന ഭേദങ്ങളോട് കൂടിയിരിക്കുന്നതായ ഭൂമി എന്നെ പഠിപ്പിച്ചത് ക്ഷമ എന്ന് പറയുന്നതായിരിക്കുന്ന ശീലമാണ് ഒരു സാധകന് ഉണ്ടായിരിക്കേണ്ട മഹത്തായിരിക്കുന്ന ഗുണം ഒരു സന്യാസിക്കുണ്ടായിരിക്കേണ്ട മഹത്തായിരിക്കുന്ന ഗുണം ഒരു മുനിക്കുണ്ടായിരിക്കേണ്ട മഹത്തായിരിക്കുന്ന ഗുണം അതുപോലെ ഒരു ആധ്യാത്മിക ജീവിക്ക് മാത്രമല്ല ജീവിതത്തിലുള്ള സകലർക്കും പ്രാണനുള്ളതായിരിക്കുന്ന സകലർക്കും ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത് ഞാൻ പ്രധാനമായിട്ടും ക്ഷമ പഠിച്ചത് ഈ ഭൂമിയിലെ സമതലങ്ങള് വൃക്ഷങ്ങള് പർവ്വതങ്ങള് നദികള് തടാകങ്ങള് ഇവയെല്ലാം കണ്ടിട്ടാണ് ഭൂമി സമതലമായിരിക്കുമ്പോൾ അതിലൂടെ ധാരാളം ആളുകൾ നടക്കുന്നു നല്ലവരും മോശപ്പെട്ടവനും ദുഷ്ടനും കുറ്റവാളിയും എല്ലാം നടക്കുന്നു ഭൂമിക്കതിൽ ഭേദമില്ല അതുപോലെ തന്നെ കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം വേണ്ടിയിട്ട് ഭൂമിയെ വെട്ടി കിളയ്ക്കുന്നു കിണറുകൾ കോരുന്നു തടാകങ്ങൾ ഉണ്ടാകുന്നു മലകൾ ഇടിച്ചു നിരത്തുന്നു കെട്ടിടങ്ങൾ വയ്ക്കുന്നു സൗധങ്ങൾ പണിയുന്നു ഇങ്ങനെ ഭൂമിയെ പല പ്രകാരത്തിൽ മനുഷ്യന്മാർ പലവിധമായിരിക്കുന്ന അവരുടെ ഭൗതിക പ്രവൃത്തികൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഭൂമി പ്രതികരിക്കുന്നില്ല അതുപോലെ തന്നെ ജലമാകട്ടെ എല്ലാവർക്കും വേണ്ടി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ഭൂമിയിലെ ജലങ്ങൾ എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന പശുപക്ഷി മൃഗാദികൾക്ക് ആവശ്യമായിരിക്കുന്ന ജലത്തെ കൊടുക്കുന്നു ജീവന്റെ ആധാരം തന്നെ ജലത്തെ ആശ്രയിച്ചിട്ടാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന ജലം ഞാൻ കൊടുക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഭാവം ജലത്തിനില്ല അതുപോലെ തന്നെ വൃക്ഷങ്ങളാകട്ടെ ആ വൃക്ഷങ്ങളെ നമ്മൾ വെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് അതേപടി കിടക്കുന്നു അത് കത്തിച്ചു കളിഞ്ഞാൽ അത് ചാരമായിട്ട് പോകുന്നു വീണ്ടും ആ ചാരത്തിൽ നിന്ന് പുതിയ വൃക്ഷങ്ങൾ ഉണ്ടാകുന്നു അതിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉണ്ടാകുന്നു ഈ ഒരു പഴങ്ങളും പച്ചക്കറികളും വൃക്ഷങ്ങളോ സസ്യങ്ങളോ കഴിക്കുന്നില്ല ഒരു ഓഷധയും ആ ഓഷധയിൽ ഇരിക്കുന്നതായ അമൂല്യമായിരിക്കുന്ന ഔഷധത്തെ തന്റെ ശരീരത്തിന്റെ പോഷണാദികൾക്ക് വേണ്ടിയിട്ട് ഒരു വൃക്ഷവും ഉപയോഗിക്കുന്നില്ല ഇതെല്ലാം ഉപയോഗിക്കുന്ന മനുഷ്യരാണ് മറ്റ് പ്രാണികളാണ് എന്നിട്ടും അത് കായ്ക്കാതിരിക്കുന്നില്ല ഒരു വൃക്ഷം പോലും അതിനുണ്ടായിരിക്കുന്ന പഴം കഴിക്കുന്നില്ല ഒരു പഴം ഒരു മാവ് പോലും ഒരു മാങ്ങ പോലും തിന്നുന്നില്ല എന്നിട്ടും അത് എല്ലാ വർഷവും പൂക്കുന്നു കായ്ക്കുന്നു തളർക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു അതേസമയം അതിനോട് ചെയ്യുന്നതായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന പീഡനങ്ങളും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു യാതൊരു വിധത്തിലും അത് ക്ഷോഭിക്കുന്നില്ല എന്നുള്ളത് ഈ ക്ഷമ ഞാൻ ഭൂമിയിൽ നിന്ന് പഠിച്ചു ഓ ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത് ഓരോരോ കർമ്മങ്ങളും നമുക്കുണ്ടാകുന്നത് പ്രാരാബ്ദവശത്താലാണ് നാം ചെയ്യുന്നതായിരിക്കുന്ന കർമ്മത്തിന്റെ ഫലമാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരാളെ നാം കുറ്റം പറയേണ്ടതായിട്ടില്ല നാം ചെയ്തതായിരിക്കുന്ന കഴിഞ്ഞ ജന്മത്തിലെ പ്രാരാബ്ദ കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവര് അതിനൊരു ഉപാധിയായി തീരുകയാണ് ഉപകരണമായി തീരുകയാണ് നാം അവനെ വിദ്വേഷിച്ചിട്ട് കാര്യമില്ല നാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതായിരിക്കുന്ന പുണ്യത്തിന്റെ ഫലം ഈ ജന്മത്തിൽ നാം സുഹൃതമായിട്ട് വരുമ്പോൾ നാം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ നാം അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മറ്റൊരാൾക്കുണ്ടാകുന്ന പ്രാരാബ്ദവശാൽ ഉണ്ടാകുന്നതായിരിക്കുന്ന പീഡനങ്ങളും പുണ്യവശാൽ ഉണ്ടാകുന്നതായിരിക്കുന്ന സുഹൃതങ്ങളും ഇതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ടോ ദേഷിച്ചിട്ടോ നാം കാര്യമില്ല ഈ സുഹൃതത്തിനും ഈ പ്രാരാബ്ദത്തിനും നാം വിധേയമായി തീരുകയാണ് ഇതുപോലെ തന്നെ സുഹൃദം ചെയ്തവരും സുഹൃതം ചെയ്തവരും തമ്മിൽ ചേർന്നുകൊണ്ട് അവിടെ സൗഹൃദങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകുന്നു പ്രാരാബ്ദങ്ങൾ ഉള്ളവരും പ്രാരാബ്ദങ്ങൾ ഉള്ളവരും തമ്മിൽ ചേർന്നുകൊണ്ട് അവിടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നു നമ്മൾ മറ്റൊരാളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വളരെ ലളിതമായിട്ട് നമുക്കറിയാം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നുള്ളത് അതുകൊണ്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ പ്രാരാബ്ദ കർമ്മങ്ങളെ ഇല്ലാതാക്കുവാൻ നാം പരിശ്രമിക്കുക ഈ ജന്മത്തിൽ ഇരുന്നു കൊണ്ട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ അടുത്ത ജന്മത്തില് നമ്മുടെ ഈ ആഗാമി പ്രാരാബ്ദ സഞ്ചിത കർമ്മങ്ങളെ ഒന്നുമില്ലാതെ സമ്പൂർണമായിട്ട് ഭഗവാനിൽ സമർപ്പിക്കുവാനുള്ളതായിരിക്കുന്ന പരിശ്രമത്തെ ചെയ്യുക അതിനാദ്യമായിട്ട് നാം ആർജിക്കേണ്ടത് ക്ഷമയാണ് എന്നാണ് ആ ഭൂമിയിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്നാണ് പറയുന്നത് പിന്നീട് ഗുരുവായിട്ട് ഗുരുവായിട്ടുള്ളത് വായു ആണെന്നാണ് പറയുന്നത് ഞാൻ വായുവിൽ നിന്നും ചില പാഠങ്ങളൊക്കെ പഠിച്ചു വായു സാധാരണ രണ്ട് രൂപത്തിലുള്ളതാണ് ഒന്ന് നമ്മളൊക്കെ പ്രാണികള് പ്രാണൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ തന്നെ വായു സ്വരൂപത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് ആ പ്രാണനെ തന്നെ ബ്രഹ്മസൂത്രത്തിലും മറ്റും പരമാത്മാവായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് ആ പ്രാണൻ ആയിട്ടിരിക്കുന്നത് പരമാത്മാവാന്നാണ് സകല ശരീര ഉപാധികളിലും പ്രാണസ്വരൂപേണ നിലനിൽക്കുന്നത് പരമമായിരിക്കുന്ന ആത്മാവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സ്ഥൂലോ സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന രീതിയിൽ വായു പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതിന്റെ സ്ഥൂലമായിരിക്കുന്ന സ്വരൂപത്തെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം അതിലൊന്ന് പ്രാണൻ എടുത്തിരിക്കുന്നതായ ജീവന്മാർക്ക് ശ്വാസോഛ്വാസ രീതിയിലാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു ശ്വാസം പുറത്തേക്ക് എടുക്കുന്നു അതുകൊണ്ട് ജീവൻ നിലനിൽക്കുന്നു പ്രാണൻ എപ്പോഴാണോ പോകുന്നത് ഉള്ളിലേക്ക് എടുത്തതായിരിക്കുന്ന ശ്വാസം പിന്നെ പുറത്തേക്ക് വിടാൻ സാധിച്ചില്ല എങ്കിൽ കഴിഞ്ഞു കഥ അതുപോലെ തന്നെ പുറത്തേക്ക് വിട്ടതായിരിക്കുന്ന ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ കഴിഞ്ഞു കാറ്റുപോയി എന്ന് പറയും അങ്ങനെ അങ്ങനെയിരിക്കുന്നതായ പ്രാണൻ ജി വായു ജീവന്മാരിൽ പ്രാണസ്വരൂപേണ ശ്വാസോച്ഛ്വാസ രൂപത്തിൽ നിൽക്കുന്നു പിന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് പ്രാണനെ കാണാൻ പറ്റും വായു സ്വരൂപേണ ഈ ഫാനൊക്കെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അതിൽ നിന്ന് നമുക്ക് വായുവിനെ കാണാൻ പറ്റത്തില്ല പക്ഷെ വായു എല്ലാം സഞ്ചരിക്കുന്നുണ്ട് അതുപോലെ വൃക്ഷങ്ങളെ നോക്കുക സസ്യങ്ങളെ നോക്കുക അവയൊക്കെ ചലിക്കുന്നത് കാണാം ആ ചലിക്കുന്നത് വായുവിൻ്റെതായിരിക്കുന്ന ആ ചഞ്ചല സ്വഭാവം അല്ലെങ്കിൽ ചലിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന വായുവിന്റെ ആ സ്വഭാവം കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെ നല്ല കാറ്റ് വീശി കഴിയുമ്പോൾ അതിൽ ചിലപ്പോൾ നല്ല സുഗന്ധം പ്രവഹിച്ചു വരാം ചിലപ്പോൾ വരുന്നത് ദുർഗന്ധമാകാം അങ്ങനെ സുഗന്ധങ്ങളും ദുർഗന്ധങ്ങളും ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ജീവന്മാരിൽ പ്രാണനായിട്ട് നിലനിൽക്കുന്നു വൃക്ഷലതാദികളിൽ ചലന സ്വരൂപേണ നിൽക്കുന്നു ഇങ്ങനെ പല രീതിയിൽ വായു പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വായുവിന് ഇതുമായിട്ട് യാതൊരു വിധമായിരിക്കുന്ന സംബന്ധവുമില്ല സുഗന്ധം വരുന്നത് കാറ്റിന്റെ അല്ല ദുർഗന്ധം വരുന്നത് കാറ്റിന്റെ അല്ല ഏതോ ഒരു വസ്തുവിന്മേൽ ഉണ്ടായിരിക്കുന്നതായ സുഗന്ധം ഏതോ ഒരു ചീഞ്ഞെളിഞ്ഞ വസ്തുവിലുള്ളതായിരിക്കുന്ന ദുർഗന്ധം അത് കാറ്റെന്ന് പറയുന്ന വായു എന്ന് പറയുന്ന ഉപാധിയിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ഇന്ദ്രിയത്തിന് നമ്മുടെ ആ ഗന്ധത്തെ അനുഭവിക്കുന്നതായ ആ ഇന്ദ്രിയത്തിന് അത് സുഗന്ധമായും ദുർഗന്ധമായും മാറിത്തീരുകയാണ് ഇതുപോലെ പല പല ശരീര ഉപാധികളിലൂടെ കടന്നു വന്നിരിക്കുന്നതായ ആത്മാവിന് യഥാർത്ഥത്തിൽ ഈ ശരീര ഉപാധികളുമായിട്ട് യാതൊരു വിധമായിരിക്കുന്ന സംബന്ധവും ഇല്ല എന്ന് ഞാൻ വായുവിൽ നിന്ന് പഠിച്ചു എന്നുള്ളതാണ് അതുപോലെ വായു ആകട്ടെ എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അതിനെ തടഞ്ഞു നിർത്തുവാൻ ഒരു ഇടമില്ല എങ്കിൽ തന്നെയും അതിനൊന്നിനുമായിട്ടും സംബന്ധമില്ല കാറ്റേ അല്പം നിൽക്കൂ കൊച്ചുകുട്ടികളൊക്കെ പാട്ടുപാടാറുണ്ട് പക്ഷെ കാറ്റ് അങ്ങനെ നിൽക്കുകയില്ല സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ താപസന്മാരായിരിക്കുന്ന ആളുകള് മുനിമാരായിരിക്കുന്ന ആളുകള് സന്യാസിമാരായിരിക്കുന്ന ആളുകള് അവര് എന്തു ചെയ്യണം ഒരിടത്തും സ്ഥിരമായി നിൽക്കാതെ ഒന്നിനോടും പൂർണമായിരിക്കുന്ന സംബന്ധമില്ലാതെ അവര് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ കിട്ടുന്നായിരിക്കുന്ന ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഈശ്വര ഭജനത്തിന് വേണ്ടിയിട്ട് ശരീരത്തെ നിലനിർത്താം എന്നുള്ളതല്ലാതെ സ്ഥിരമായിട്ട് ഒരിടത്ത് ആശ്രയിക്കാൻ പാടില്ല അവർ കാറ്റിനെ പോലെ വായുവിനെ പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം ഒരിടവുമായിട്ട് അവർക്ക് സംബന്ധം സ്ഥിരമായിരിക്കുന്ന സംബന്ധം ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ എല്ലായിടത്തും സഞ്ചരിക്കുമ്പോഴും എല്ലാത്തിനെ ഉപാധിയായിരിക്കുമ്പോഴും ഒന്നിനോടും പറ്റിച്ചേരാതെ ഇരിക്കുന്നതായ അവസ്ഥ അതാണ് നമുക്ക് വേണ്ടത് ഏതെല്ലാം കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴും പൂർണമായും അതിൽ പറ്റിച്ചേർന്നിരിക്കാത്തതായ പറ്റാത്തതായ വിട്ടു നിൽക്കുന്നതായ സ്വാഭാവികമായിരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകണം അതാണ് വായുവിൽ നിന്ന് പഠിച്ചത് എന്നുള്ളതാണ് അതിനുശേഷം പിന്നെ ഒരു ഗുരുവായിട്ട് പറയുന്നത് ആകാശം എൻ്റെ ഒരു ഗുരുവാണെന്ന് പറയുകയാണ് എന്താണ് ആകാശത്തിന്റെ സ്വഭാവം ആകാശം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു ആകാശം ഇല്ലാത്ത ഒരിടവുമല്ല ഈ പ്രപഞ്ചത്തിലെ സകല പദാർത്ഥങ്ങൾക്കും ഇരിക്കുവാനുള്ളതായിരിക്കുന്ന ഉപാധിയാണ് ആകാശം എന്ന് പറയുന്നത് ആകാശത്തിന് പ്രത്യേകമായിരിക്കുന്ന നിറമോ ഗുണമോ മണമോ രൂപമോ ഒന്നുമില്ല എന്താണ് ആകാശത്തിന്റെ സ്വഭാവം എല്ലാത്തിനും ഇരിക്കുവാനുള്ള ഇടം കൊടുക്കുന്നു എല്ലാ ഗ്രഹങ്ങളും സൂര്യചന്ദ്രാദികളും അനേക നക്ഷത്രങ്ങളും എല്ലാം ആകാശം എന്ന് പറയുന്ന സൂക്ഷ്മമായിരിക്കുന്ന ഉപാധിയെ ആശ്രയിച്ചു കൊണ്ടാണ് നിലനിൽക്കുന്നത് എല്ലായിടത്തും ആകാശമുണ്ട് എന്നാൽ ആകാശത്തിനോ ഇവയൊന്നുമായിട്ട് യാതൊരു വിധമായിരിക്കുന്ന സംബന്ധമില്ല മേഘങ്ങളെ നോക്കുക മേഘങ്ങൾ ആകാശത്തെ ഉപാധിയായിരിക്കുന്നു ഭൂമിയും ചന്ദ്രനും എല്ലാം ആകാശത്തെ ഉപാധിയാക്കിയിരിക്കുന്നു ഇവയൊന്നും ഇല്ല എങ്കിൽ തന്നെയും ആകാശത്തിന് യാതൊരു പ്രശ്നവുമില്ല ആകാശം അതിന്റെ സ്വതസിദ്ധമായിരിക്കുന്ന അസ്തിത്വത്തിൽ അതങ്ങനെ തന്നെ സൂക്ഷ്മമായിട്ട് നിലനിൽക്കും എന്നതുപോലെ തന്നെ ആത്മാവും യാതൊരുവിധമായിരിക്കുന്ന ഉപാധികളെയും ആശ്രയിക്കാതെ സ്വതസിദ്ധമായി തൻ്റേതായിരിക്കുന്ന ഭാവത്തില് നിലനിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഒന്നിനോടും ചേരാതിരിക്കുക എന്ന എല്ലാത്തിലും നിറഞ്ഞിരിക്കുക അതാണ് ആകാശത്തിൻ്റെതായിരിക്കുന്ന സ്വഭാവം ആത്മാവിന് ശരീര സംബന്ധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പൊ പറയും ഒരു കുടത്തിൽ ആകാശമുണ്ട് ഘടാകാശം ആ കുടം പൊട്ടിക്കഴിഞ്ഞാൽ ആ കുടത്തിന് മാത്രമേ നാശം സംഭവിക്കുന്നുള്ളൂ ആ കുടത്തിൽ നിറഞ്ഞിരിക്കുന്നതായ ഘടാകാശത്തിന് യാതൊരു വിധമായിരിക്കുന്ന നാശവും സംഭവിക്കുന്നില്ല അതുപോലെ ഓരോരോ ശരീര ഉപാധികൾ വിഭിന്നങ്ങളായിരിക്കുന്ന ശരീരങ്ങളിൽ ആത്മാവ് നിറഞ്ഞിരിക്കുമ്പോൾ അത് സത്താ മാത്രമായിരിക്കുന്നു അത് ചിത്തായിട്ടിരിക്കുന്നു അതിന്റെ ആ ശരീരദേഹ ശരീരം നശിച്ചു കഴിയുമ്പോഴും ആത്മാവിനു നാശമൊന്നും സംഭവിക്കുന്നില്ല അതപ്പോഴും എങ്ങനെയായിരുന്നു മുമ്പ് സത്തും ചിത്തും ചിത്തുമൊക്കെയായി ആനന്ദ സ്വരൂപമായി ആത്മാവിരുന്നത് ഈ ശരീരാദികളെല്ലാം നശിച്ചു കഴിഞ്ഞാലും അത് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആ സമഷ്ടി വെഷ്ടിഭാവത്തിൽ ഇരിക്കുന്നതായ ആത്മാവ് ആ വെഷ്ടി സ്വരൂപങ്ങളെ വെഷ്ടി ശരീര ഉപാധികളെല്ലാം നശിച്ചു കഴിഞ്ഞാലും ആ സമഷ്ടി സ്വരൂപത്തിൽ ഇരിക്കുന്നത് പോലെ ആകാശവും ഒന്നിനെയും ഉൾക്കൊള്ളാതെ എന്നാൽ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ആകാശം നിലനിൽക്കുന്നു എന്നുള്ളതായിരിക്കുന്ന തത്വം അതുകൊണ്ട് സാധകനായിരിക്കുന്ന മുനിയായിരിക്കുന്ന അന്വേഷകനായിരിക്കുന്ന വ്യക്തി ഒന്നിനോടും ചേരാതെ ഇരിക്കണം എന്നുള്ളതാണ് ആ ആകാശത്തിൽ നിന്ന് പഠിച്ചത് അടുത്ത തത്വത്ത് മാത്രവുമല്ല ആകാശം ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ് ആ ആകാശ ശബ്ദം കൊണ്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം തന്നെ പരാമർശിക്കുന്നത് പരമാത്മാവിനെ തന്നെയാണെന്ന് ബ്രഹ്മസൂത്രം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ആകാശ സ്ഥല്ലിംഗാത് തുടങ്ങിയിട്ടുള്ളതായിരിക്കുന്ന സൂത്രങ്ങളിലൂടെ ആകാശത്തിന്റെ ആ സ്വരൂപത്തെ ആത്മസ്വരൂപമായിട്ട് തന്നെ വർണ്ണിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഗുരുവായിട്ട് പറയുന്നത് ജലത്തെയാണ് ജലം എന്താണ് ചെയ്യുന്നത് സ്ഥൂലവും സൂക്ഷ്മവുമായിട്ട് ജലം വ്യാപരിക്കുന്നു ആ ബാഹ്യവും ആഭ്യന്തരവുമായിരിക്കുന്ന ശുദ്ധി നമുക്ക് നൽകുന്നു നൽകുന്നു നമ്മളെ പരിശുദ്ധമാക്കുന്നു എല്ലാത്തിനെയും കഴുകി ശരീരോപാധികളെ കഴുകി വൃത്തിയാക്കുന്നു ജീവന് നിലനിൽക്കുന്നതിനാവശ്യമായിരിക്കുന്ന ജലമാണ് ജീവനെ അടിസ്ഥാനം തന്നെ ജലത്തിൽ നിന്നാണെന്ന് പറയുന്നതാണ് എന്താണ് പഞ്ചമ്യാം ആഹുതാവപ പുരുഷ വചസോഭവന്തി അഞ്ചാമത്തെ ആഹുതിയില് പുരുഷന് ആ ജലത്തെ ആശ്രയിച്ചിട്ടാണ് പുതിയ ജീവനെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജലം എവിടെയുണ്ടോ അവിടെ ജീവനുണ്ട് ജീവന്റെ ആധാരം എന്ന് പറയുന്നത് ജലമാണ് എങ്കിലും ജലം അഭിമാനിക്കുന്നില്ല അഹങ്കരിക്കുന്നില്ല അതുപോലെ തന്നെ എല്ലാത്തിനെയും ശുദ്ധമാക്കുന്നു ഞാൻ എല്ലാത്തിനെയും ശുദ്ധമാക്കുന്നവനാണ് എന്ന് ജലം വിചാരിക്കുന്നുമില്ല അതുപോലെ തന്നെ ഈ ഇതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്താണ് എല്ലാത്തിനും കാരണമായിട്ടിരിക്കുന്നത് ജലം എന്നതുപോലെ ഈ പ്രപഞ്ചത്തിലെ സകല ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കാരണമെന്ന് പറയുന്നത് അജ്ഞാനമാണ് എങ്ങനെയാണോ ജലം അശുദ്ധമായതിനെ എല്ലാം തുടച്ചു നീക്കുന്നത് അതുപോലെ തന്നെ സാധകൻ മുനി അല്ലെങ്കിൽ അന്വേഷകൻ തനിക്കുണ്ടായിരിക്കുന്ന ഈ പ്രപഞ്ച സംബന്ധമായിട്ടുണ്ടായിരിക്കുന്ന സകല അജ്ഞാനങ്ങളെയും സകല അന്ധകാരത്തെയും ഇല്ലാതാക്കണം എന്നുള്ളതാണ് പറയുന്നത് ഈ സകല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം അജ്ഞാനം എന്നാണ് പറയുന്നത് അജ്ഞാനം ത്തെപ്പറ്റി പറ്റി വളരെയധികം നിർവചനങ്ങൾ വന്നിട്ടുണ്ട് എല്ലാവിധമായിരിക്കുന്ന അജ്ഞാനങ്ങളുമാണ് പലവിധമായിരിക്കുന്ന അജ്ഞാനങ്ങളാണ് ദുഃഖം എന്ന് പറയുന്നത് എന്താണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ അറിയാതിരിക്കുക ഞാൻ ആരാണ് എന്ന് അറിയാതിരിക്കുന്നതാണ് അജ്ഞാനം അജ്ഞാനം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളതായിരിക്കുന്ന സംശയങ്ങളുണ്ടാകാം സദസദ്ഭ്യാം അനിർവചനീയം ത്രിഗുണാത്മകം ജ്ഞാനരൂപി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അജ്ഞാന സ്വരൂപമാണ് ആ അതിൻ്റെ മൂലഘടകമായിരിക്കുന്നത് ഉള്ള സമയത്ത് ഉണ്ടെന്ന് പറയാം ഇല്ലാത്തപ്പം ഇല്ല എന്ന് പറയാം അതാണ് അജ്ഞാനത്തിൻ്റെതായിരിക്കുന്ന ഒരു സ്വരൂപം കയറിൽ പാമ്പിനെ കാണുന്നു ആ കയറ് കണ്ടിട്ട് പാമ്പെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് അജ്ഞാനമാണ് കയറി പാമ്പിനെ നമ്മൾ കാണുന്നു അപ്പോൾ പാമ്പെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അജ്ഞാനമാണ് എന്നാൽ അത് പാമ്പല്ല കയറാണേ എന്ന് തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അജ്ഞാനം പോയി അതുകൊണ്ട് തന്നെ ഉണ്ടെന്നോ ഇല്ലെന്നോ നമുക്ക് അജ്ഞാനത്തെ ഉറപ്പിച്ചു പറയുവാൻ പറ്റത്തില്ല നമുക്ക് ഭ്രമമുള്ളപ്പോൾ എപ്പോഴാണോ നമുക്ക് ഭ്രമമുള്ളത് എപ്പോഴാണോ നമുക്ക് ഭ്രാന്തി ഉള്ളത് ആ സമയത്ത് അജ്ഞാനവുമുണ്ട് എപ്പോഴാണോ നമുക്ക് ഭ്രമമില്ലാത്തത് ഭ്രാന്തി ഇല്ലാത്തത് അപ്പോൾ അജ്ഞാനവുമില്ല അതുകൊണ്ട് തന്നെ അജ്ഞാനം ഇന്നതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കില്ല അതുകൊണ്ട് അജ്ഞാനത്തെ അനുരചനീയം എന്ന് പറയുന്നു ഇതിന്റെ സ്വഭാവമാട്ടെ ജ്ഞാനത്തിന് വിരോധമായിട്ടിരിക്കുന്നു അറിവിനു തടസ്സമായിട്ട് നിൽക്കുന്നതാണ് അജ്ഞാനം ആ അജ്ഞാനമാണ് സകല ദുഃഖത്തിന്റെയും കാരണമായിട്ടിരിക്കുന്നത് അതുകൊണ്ട് സാധകൻ മുനി എന്നിട്ടുള്ളവര് എങ്ങനെയാണോ ജലം അശുദ്ധമായിരിക്കുന്നതിനെ കഴുകി ശുദ്ധമാക്കുന്നത് എന്നതുപോലെ തനിക്ക് അനേക ഉണ്ടായി തീർന്നിരിക്കുന്നതായ ഈ അജ്ഞാനത്തെ ഈ അവിദ്യയെ കഴുകിക്കളഞ്ഞു വേണം ജീവിക്കുവാൻ അതിനുവേണ്ടി പരിശ്രമിക്കണം അതിനെ കഴുകിക്കളഞ്ഞു കൊണ്ടുവേണം ജീവിക്കുവാൻ എന്നാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത് എന്നാണ് പറയുന്നത് അങ്ങനെ അജ്ഞാനം നീക്കി അന്ധകരണത്തെ ശുദ്ധമാക്കിക്കൊണ്ടു വേണം ഒരു സാധകൻ മുമ്പോട്ട് പോകുവാൻ എന്ന് പറയുന്നു അടുത്തത് അഗ്നി എന്ന് പറയുന്നതായിരിക്കുന്ന ഗുരുവാണ് അഗ്നി എന്ത് ചെയ്യുന്നു അഗ്നി എല്ലാത്തിനെയും സ്വീകരിക്കും അഗ്നിയിലേക്ക് നമ്മൾ എന്തെല്ലാം നിക്ഷേപിച്ചാലും അഗ്നി അതിൽ യാതൊരു ഭേദവും കാണാറില്ല എല്ലാത്തിനെയും അഗ്നി ദഹിപ്പിക്കുന്നു അതുപോലെ അഗ്നിയാകട്ടെ ഒരിക്കലും നിൽക്കുന്നില്ല അത് തുടർച്ചയായിട്ട് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു ശുദ്ധവും അശുദ്ധവുമായിരിക്കുന്ന സകല പദാർത്ഥങ്ങളെയും അഗ്നി തന്നിൽ ഭസ്മമാക്കുന്നത് പോലെ ശുദ്ധാശുദ്ധ ഭേദങ്ങളില്ലാത്ത സകല വിഷയപദാർത്ഥങ്ങളെയും സാധകന് അല്ലെങ്കിൽ ആത്മ തത്വ അന്വേഷകന് തന്നിൽ ഭസ്മമാക്കി തീർക്കുവാൻ കഴിയണം സാധകന്റെ വിചാര സകല വിഷയപദാർത്ഥങ്ങളും തത് സകല വിക്ഷോഭങ്ങളും വിഭ്രാന്തികളും ഭസ്മമാക്കി തീർക്കുവാൻ ഒരു സാധകന് ഒരു സത്യാന്വേഷിക്ക് കഴിയണം അതുപോലെ തന്നെ അഗ്നി അഗ്നിയിൽ നമ്മൾ ഒരു സാധനം നിക്ഷേപിച്ചു ആ അഗ്നി കുറച്ച് ദഹിപ്പിച്ചിട്ട് ബാക്കി മാറ്റി വെക്കുന്നില്ല ഇനി ബാക്കി നാളെ ദഹിപ്പിക്കാം എന്ന് കരുതുന്നില്ല എരിഞ്ഞുകൊണ്ടിരിക്കുന്നതായ അഗ്നിയിലേക്ക് നമ്മൾ ധാരാളം നെയ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പകുതി ഭാഗം ദഹിപ്പിച്ചിട്ട് ബാക്കി നാളത്തേക്ക് ആയിക്കോട്ടെ എന്ന് കണക്കാക്കി അഗ്നി മാറ്റിവെക്കുന്നില്ല അതുപോലെ സാധകനായിരിക്കുന്ന വ്യക്തി ഭാവിയിലേക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കുവാൻ കരു പാടില്ല അന്നെന്ന് തനിക്ക് കിട്ടുന്നതായിരിക്കുന്ന ആവശ്യങ്ങൾ കൊണ്ട് കഴിഞ്ഞുകൂടിയും ഭാവിയിലേക്കൊന്നും കരുതി വെക്കാതെ സഞ്ചരിക്കുന്നവനായിരിക്കണം സാധകൻ അവന്റെ സഞ്ചാരമായിട്ട് ധാർമ്മിക മാർഗത്തിലൂടെ സത്യസാക്ഷാത്കാരത്തിനു വേണ്ടി മാത്രമായിരിക്കണം അതിലുപരിയായിട്ട് ഭൗതികപരമായിരിക്കുന്ന യാതൊരു സ്ഥാനമാനങ്ങളോ ഭാവിയിലേക്കുള്ളതായിരിക്കുന്ന യാതൊരു വിധമായിരിക്കുന്ന സമ്പാദ്യങ്ങളോ ആ സമ്പാദ്യങ്ങളെ ആർജിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ഭൗതിക ലൗകിക പരിശ്രമങ്ങളോ ഒരു സത്യാന്വേഷിയായിരിക്കുന്ന സാധകൻ ഉണ്ടാകുവാൻ പാടില്ല എന്ന് അഗ്നിയിൽ നിന്ന് ഞാൻ പഠിച്ചു അതുകൊണ്ട് അഗ്നി എന്റെ ഒരു ഗുരുവാണ് എന്നിട്ടാണ് എന്നാണ് അവധൂതൻ പറയുന്നത് മറ്റൊന്നുകൂടി പഠിച്ചു അഗ്നിക്ക് രൂപമില്ല പ്രത്യേകമായിരിക്കുന്ന ഭാവങ്ങളില്ല എന്താണ് അഗ്നിയുടെ സ്വരൂപം എന്ന് നമുക്ക് പറയാന് പറ്റത്തില്ല വിറക് കത്തിച്ചു കഴിഞ്ഞാൽ ആ വിറകിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നു നെയ്യാണ് ഒഴിക്കുന്നതെങ്കിൽ നെയ്യുടേതായിരിക്കുന്ന രൂപത്തിൽ വരുന്നു അതെല്ലാം മറ്റു പദാർത്ഥങ്ങളുമാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ആ രൂപത്തിൽ വരുന്നു അങ്ങനെ പ്രത്യേകമായിരിക്കുന്ന ഒരു രൂപം അഗ്നിക്കില്ല ആ ഉപാധികളെ ആശ്രയിച്ചുകൊണ്ടാണ് അഗ്നി പുറത്തേക്ക് വരുന്നത് വിറകിനുള്ളിൽ അഗ്നിയുണ്ട് ഉണ്ട് പക്ഷെ ആ വിറക് കത്തിക്കാതിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ കാണുന്ന പദാർത്ഥങ്ങളിലെല്ലാം അഗ്നിയുണ്ട് അതിന് തീ പിടിക്കുമ്പോൾ മാത്രമേ അതിലിരിക്കുന്നതായി അഗ്നി പുറത്തു വരത്തുള്ളൂ ഇതുപോലെ എല്ലാ ശരീര ഉപാധികൾക്കുള്ളിലും പരമമായിരിക്കുന്ന ആത്മാവ് ഇരിക്കുന്നുണ്ട് അവയെ നമുക്ക് അറിയുവാൻ കഴിയുന്നില്ല അറിയാൻ കഴിയാത്തതിന് കാരണം നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് അജ്ഞാനം കൊണ്ടാണ് അതുകൊണ്ട് എല്ലാത്തിന്റെ ഉള്ളിലും ആത്മാവ് ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക ആത്മാ അഗ്നിക്ക് ഇതുമായിട്ട് സംബന്ധമില്ലാത്തതുപോലെ ആത്മാവിനും ശരീരോപാധി സംബന്ധമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അഗ്നിയുടെ രൂപങ്ങൾ എന്ന് പറയുന്നത് അഗ്നി ഏതിനെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ആത്മാവും ആത്മാവ് ആശ്രയിച്ചിരിക്കുന്നതായ ശരീരങ്ങളെ കണ്ടുകൊണ്ടാണ് നമ്മൾ അത് ഇന്ന കൂടിയിരിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആത്മാവിന് യാതൊരുവിധമായിരിക്കുന്ന രൂപങ്ങളുമില്ല എന്നാണ് പറയുന്നത് അവ സർവ്വവ്യാപകമായി ഇരിക്കുന്ന ആത്മാവിന് എങ്ങനെയാണോ ഒരു വിറകിന്റെ എല്ലാ ഭാഗത്തും അഗ്നി ഇരിക്കുന്നത് അതുപോലെ ശരീരോപാധികളില് കേവലമായിരിക്കുന്ന ഒരു ശരീരമല്ല അനേക ശരീരങ്ങളെ എടുക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ഒരു ജീവൻ മാത്രമല്ല അനേക ജീവന്മാരെ എടുക്കുമ്പോൾ അതിലൂടെയെല്ലാം ഒന്നായിട്ടിരിക്കുന്നതായ ആ ആത്മാവിനെ അഗ്നിയിൽ നിന്ന് ഞാൻ തിരിച്ചറിയുന്നു അങ്ങനെ രൂപരഹിതമായി സർവവ്യാപകമായി ഉപാധിരഹിതമായി ഇരിക്കുന്ന ആത്മാവിനെ ഞാൻ അഗ്നിയിലൂടെ തിരിച്ചറിയുന്നു അതുകൊണ്ട് അഗ്നി എന്റെ ഒരു ഗുരുവാണ് എന്ന് പറയുക അടുത്തു പറയുകയാണ് എന്റെ മറ്റൊരു ഗുരുവാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് ചന്ദ്രൻ എന്താണ് ചന്ദ്രന് യാതൊരു വിധമായ മാറ്റങ്ങളും കാ ഇല്ല അത് ചന്ദ്രൻ എപ്പോഴും ചന്ദ്രനായിട്ടിരിക്കുന്നു പക്ഷെ പക്ഷത്തിനനുസരിച്ചിട്ട് ചന്ദ്രന്റെ കലകൾക്ക് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കുന്നു ചന്ദ്രൻ ചെറുതായി 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 വന്ന് പൂർണമായും മറയപ്പെടുന്നു അതുപോലെ വീണ്ടും ചന്ദ്രൻ ക്രമേണ ഉദിച്ചുദിച്ചുദിച്ചു വന്ന് പൂർണ്ണചന്ദ്രനായി തീരുന്നു ഇങ്ങനെ പക്ഷങ്ങൾക്കനുസരിച്ചിട്ട് പക്ഷങ്ങളുടെ ആയ വ്യയങ്ങൾക്കനുസരിച്ച് ചന്ദ്രന് പൂർണതകളും കലകളും ഒക്കെ വരുന്നുണ്ടെങ്കിലും ചന്ദ്രന് വാസ്തവത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഇതുപോലെ തന്നെ ജീവനെ സംബന്ധിച്ചിടത്തോളം ജീവനുണ്ടാകുന്നതായിരിക്കുന്ന ആയവ്യയങ്ങള് ജനന മരണങ്ങള് ശരീരമുണ്ടാകുന്നു ശരീരം നശിക്കുന്നു ശരീരത്തിൽ വിഭിന്നങ്ങളായിരിക്കുന്ന അവസ്ഥാഭേദങ്ങൾ ഉണ്ടായിരിക്കുന്നു പ്രായഭേദങ്ങൾ ഉണ്ടായിരിക്കുന്നു ജീവഭേദങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ തന്നെയും വാസ്തവത്തിൽ ശരീര ഉപാധിഗതനായിരിക്കുന്ന ആത്മാവിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല ജന്മവും വളർച്ചയും പോഷണാദികളും ശോഷണങ്ങളും നാശവും എല്ലാം ശരീരങ്ങൾക്കാണ് ആത്മാവിന് യാതൊരു രീതിയിലും ഒന്നും ഉണ്ടാകുന്നില്ല ചന്ദ്രന്റെ കലകൾക്ക് മാത്രമേ നാശം ഉണ്ടാകുന്നുള്ളൂ ചന്ദ്രനും നാശം ഉണ്ടാകുന്നില്ല എന്നതുപോലെ ജനന മരണങ്ങൾ ശരീരത്തിനുണ്ടാകുമ്പോഴും ആത്മാവിനുണ്ടാകുന്നില്ല എന്ന് ഞാൻ ചന്ദ്രനിൽ നിന്ന് പഠിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ചന്ദ്രൻ എന്റെ ഒരു ഗുരുവാണ് എന്നാണ് പറയുന്നത് മറ്റൊരു ദൃഷ്ടാന്തം കൂടി പറയുന്നുണ്ട് ഒരു വിളക്ക് കത്തിയിരിക്കുന്നു ആ വിളക്കിൽ എണ്ണയുണ്ട് തിരിയുണ്ട് നാളമുണ്ട് അപ്പോൾ ഓരോ നാളം എണ്ണയെ തിരി വലിക്കുന്ന അനുസരിച്ചിട്ട് ഓരോ നാളങ്ങൾ ഉണ്ടാവുകയും ആ നാളം അസ്തമിക്കുകയും അടുത്ത നാളം ഉണ്ടാവുകയും അത് അസ്തമിക്കുകയും ചെയ്യുന്നു ഈ നാളങ്ങൾ ഉണ്ടാവുകയും അസ്തമിക്കുകയും അനുനിമിഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണെങ്കിലും അതിന്റെ വേഗമാർന്ന ആവൃത്തി കൊണ്ട് നാളങ്ങൾ ഉണ്ടാകുന്നതും കെടുന്നതും നാം അറിയുന്നില്ല എന്നതുപോലെ ശരീരങ്ങൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആത്മാവിന് യാതൊരു ഭേദവുമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ള തത്വവും ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ് അടുത്ത ഒരു ഗുരുവായിട്ട് പറയുന്നത് സൂര്യനെയാണ് എന്താണ് സൂര്യനിൽ നിന്ന് പഠിച്ചത് വേനൽക്കാലത്ത് ഭൂമിയിലുള്ളതായിരിക്കുന്ന ജലാശയങ്ങളിൽ നിന്നും തടാകങ്ങളിൽ നിന്നും സമുദ്രത്തിൽ നിന്നുമെല്ലാം സൂര്യ താപമേറ്റ് ആ ബാഷ്പീകരിച്ച് നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നു മഴക്കാലത്താകട്ടെ അതുതന്നെ തിരിച്ച് മഴയായിട്ട് താഴോട്ട് വരികയും ചെയ്യുന്നു എന്നാൽ സൂര്യൻ അഭിമാനിക്കുന്നില്ല ഞാനാണ് ഇതിനെ നീരാവിയായിട്ട് മുകളിലേക്ക് ഉയർത്തിയതെന്നും ഞാനാണ് അതുകൊണ്ടാണ് ഇത് മഴയായിട്ട് പിന്നെ താഴേക്ക് വന്നത് എന്നും സൂര്യന് വിചാരിക്കുന്നില്ല അഹങ്കരിക്കുന്നില്ല ഇതുപോലെ തന്നെ യോഗിക്കും അവൻ ചെയ്യുന്നതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ മേൽ ആ ഇന്ദ്രിയങ്ങളിൽ മേൽ യാതൊരു അഭിമാനവുമില്ല ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒരു യോഗി ഏതെങ്കിലും ഇത് കർമ്മങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ ഇതാ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി ഇത് ചെയ്തിരിക്കുന്നു ഞാനൊരു ഭക്തനാണ് വിശ്വാസിയാണ് സാധകനാണ് മുതിർന്നവനാണ് ഇങ്ങനെ ബഹുവിധമായിരിക്കുന്ന യാതൊരു വിചാരവും യോഗിക്കില്ല ഇന്ദ്രിയ സംബന്ധമായിരിക്കുന്ന യാതൊരു വിധമായിരിക്കുന്ന അഭിമാനവും ഇല്ലാത്തവനായി ഇന്ദ്രിയ അഭിമാനരഹിതനായിട്ട് യോഗി എന്നെന്നും നിലനിൽക്കുന്നു ഇതാണ് ഞാൻ ഒരു യോഗിയിൽ നിന്ന് പഠിച്ചത് യോഗികൾക്ക് സാധകന്മാർക്ക് സത്യാന്വേഷികൾക്ക് അഭിമാനം ഒട്ടും പാടില്ല എന്നുള്ളതായിരിക്കുന്ന തത്വമാണ് ഞാൻ പഠിച്ചത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പറയുന്നു എന്താണ് സൂര്യൻ വിഭിന്നങ്ങളായിരിക്കുന്ന ജല കേന്ദ്രങ്ങളില് തടാകം കിണർ സമുദ്രം കുളം പാത്രത്തിലെ ജലം ഇങ്ങനെ വിഭിന്നങ്ങളായിരിക്കുന്ന തടാകങ്ങളിലെല്ലാം വേറെ വേറെ പ്രതിബിംബങ്ങളായിട്ട് ആ സൂര്യനും ചന്ദ്രനുമൊക്കെ പ്രകാശത്തെ വർഷിക്കുമെങ്കിലും വാസ്തവത്തിൽ അതൊന്നു മാത്രമേ ഉള്ളൂ വിഭിന്നങ്ങളായിരിക്കുന്ന ജലാശയ ഉപാധികളെ ആശ്രയിച്ചു കൊണ്ട് വിഭിന്നങ്ങളായിരിക്കുന്ന രൂപത്തിൽ സൂര്യചന്ദ്രാദികളുടെ പ്രതിബിംബങ്ങളെ കാണാൻ സാധിക്കുമെങ്കിലും വാസ്തവത്തിൽ സൂര്യനൊന്നു മാത്രമേ ഉള്ളൂ അത് വിവിധ ജല ഉപാധികളിൽ വിഭിന്നങ്ങളായി പ്രകാശ പ്രകാശിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയണം എന്നുള്ള തത്വവും ഞാൻ പഠിച്ചു എന്നാണ് ആ സൂര്യനിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്നാണ് ആ അവധൂതൻ പറയുന്നത് പിന്നെ അടുത്ത ഒരു ഗുരുവായിട്ട് പറയുന്നത് ഒരു മാടപ്രാവിന്റെ കഥയാണ് ഗ്രഹസ്ഥാശ്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കഥയാണ് മാടപ്രാവിന്റെ കഥ കുടുംബ സംബന്ധമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നതായ നിയന്ത്രണാതീതമായിരിക്കുന്ന സ്പൃഹ സ്നേഹം എങ്ങനെയാണ് നമ്മളെ ഈശ്വരനിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എങ്ങനെയാണ് ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമായി തീരുന്നത് എന്നീ കഥ പറയുന്നു സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടുന്നതായിരിക്കുന്ന ഒരു മാടപ്രാവ് അതിന്റെ പത്നിയായിരിക്കുന്ന പ്രാവ് അങ്ങനെ രണ്ട് ഗ്രഹസ്ഥന്മാരായിരിക്കുന്ന മാടപ്രാവുകള് അവർ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും ആശയങ്ങളെ കൈമാറിക്കൊണ്ടും അവർക്ക് കിട്ടിയതായിരിക്കുന്ന ഒരു കൂടിനുള്ളിൽ കഴിഞ്ഞുകൂടുകയാണ് അങ്ങനെ അവരുടെ ദമ്പതികളായി കഴിഞ്ഞുകൂടുന്ന ആ മാടപ്രാവുകൾക്ക് യഥാസമയം അവരുടെ സ്നേഹത്തിന്റെ ഫലമായിട്ട് മുട്ടകൾ വിരിയുകയും ആ മുട്ടകൾ ഒന്നൊന്നായി വിരിയുമ്പോൾ അതിനെ അതിനെ താലോലിച്ചും ഓമനിച്ചും ഒക്കെ കഴിഞ്ഞുകൂടുകയും അതിൽ നിന്ന് അവരുടെ സ്വരൂപങ്ങളായിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുകയാണ് അങ്ങനെ ആ കുട്ടികളിൽ അഭിമാനിച്ചുകൊണ്ട് പറയ എന്താണ് ആത്മാവൈ ജായതേ പുത്ര താൻ തന്നെയാണ് പുത്രനായിട്ട് ജനിച്ചിരിക്കുന്നത് എന്നിട്ട് പുത്രസഹിതമായിരിക്കുന്ന നമ്മുടെ ആ ആഗ്രഹം അങ്ങനെ പുത്രസഹിതമായി അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നതായ ആ മാടപ്രാവുകള് കുട്ടികളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായ സമയത്ത് അവര് ഇര കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആഹാരം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പോകാറുണ്ട് ഇവരിങ്ങനെ പോകുന്നതും വരുന്നതും കണ്ടതായിരിക്കുന്ന ഒരു വേടൻ ഒരു സമയത്ത് പോയിട്ട് അവിടെ വലവിരിക്കും അങ്ങനെ അച്ഛനും അമ്മയും ആയിരിക്കുന്ന പ്രാവുകൾ ഇല്ലാതായ അവിടെ വിരിച്ചിട്ടിരിക്കുന്നതായ വലയിൽ നിരത്തിയിട്ടിരിക്കുന്നതായ ധാന്യമണികളെ കണ്ടുകൊണ്ട് ആ കൂടിൽ നിന്ന് ചാടി ഇറങ്ങിയിരിക്കുന്നതായ പക്ഷിക്കുട്ടികൾ ആ വലയിൽ കുടുങ്ങും പിന്നീട് അവിടെ കടന്നു വരുന്നതായ മാതാവായിരിക്കുന്ന പ്രാവ് തന്റെ കുട്ടികൾ വലയിൽ കുടുങ്ങിയല്ലോ എന്ന് ഗ്രഹസ്ഥന് ആയിരിക്കുന്ന മാതാവിന് മാതൃസഹജമായിട്ടുണ്ടാകുന്നതായ പുത്രവാദി വാത്സല്യങ്ങൾ കൊണ്ട് തന്റെ കുട്ടികളെ രക്ഷിക്കേണ്ടത് തന്റെ കടമയാണ് എന്ന് വിചാരിച്ചു ആ വലയിലേക്ക് എടുത്തു ചാടി ആ മാതൃപ്രാവും വലയിൽ കുടുങ്ങും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതായ ആ പിതൃസ്ഥാനത്തുള്ളതായിരിക്കുന്ന ആ പ്രാവ് തന്റെ കുട്ടികളും നഷ്ടപ്പെട്ടു തന്റെ ഭാര്യയും നഷ്ടപ്പെട്ടു ഇനി താൻ ജീവിച്ചിരിക്കുന്നത് എന്തിന് എന്ന് വിചാരിച്ചുകൊണ്ട് ആ വലയിൽ കുടുങ്ങി അങ്ങനെ ആ അച്ഛനും അമ്മയും കുട്ടികളും നഷ്ടപ്പെട്ടു രഹസാശ്രമികളായിരിക്കുന്ന ആളുകള് ഇത് കാണണം ഭാര്യൻ ഭാര്യ പുത്രൻ സമ്പത്ത് കീർത്തി സ്ഥാനമാനങ്ങൾ ഇവയെല്ലാം തന്റേതാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് അവയുടെ ശോഷണത്തിനും പോഷണത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് നാം നമ്മുടെ സമയത്തെ പൂർണ്ണമായിട്ട് ചെലവഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നിത്യമായിരിക്കുന്ന ശാശ്വതമായിരിക്കുന്ന ആനന്ദത്തെ നമുക്കുണ്ടാകുന്നില്ല ആത്മാവിൽ നിന്ന് വ്യതിരിക്തനായിക്കൊണ്ട് ബന്ധുമിത്രാദികൾ കുടുങ്ങിക്കൊണ്ട് നാം നശ് നശിച്ചു പോവുകയാണ് എന്നുള്ള തത്വത്തെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യത്തെ ഞാൻ ഇവയിൽ നിന്ന് മനസ്സിലാക്കി എന്ന് പറയുകയാണ് അതുകൊണ്ട് ഇവയെല്ലാം തന്നെ ദുഃഖഹേതുവങ്ങളാണ് എന്ന് വിചാരിച്ചു കൊണ്ട് പൂർണമായിട്ടും അവയോട് നമുക്ക് സ്പൃഹയില്ലാതെ അവയിൽ നിന്ന് കഴിയുന്നതും പരമാവധി വേറിട്ടുകൊണ്ട് മനസ്സിനെയും ചിന്തകളെയും വിചാരത്തെയെല്ലാം ആത്മാഭിമുഖമാക്കി തീർക്കണം എന്ന് പറയുകയാണ് അങ്ങനെ വിവേകമില്ലാത്ത പക്ഷികളെ പോലെ പുത്രമിത്രാദികളിലും ഭാര്യ ബന്ധുക്കളിലും എല്ലാം കുടുങ്ങി നമ്മുടെ ജീവിതത്തെ വ്യർത്ഥമാക്കി കളയരുത് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് പറയുന്നത് എന്നിട്ട് പറയുകയാണ് മറ്റൊരു കാര്യം എൻ്റെ ഗുരുവായിട്ടുള്ളത് പെരുമ്പാമ്പാണ് അജകരം അജകരം എന്തു ചെയ്യുന്നു എപ്പോഴും ഭക്ഷണം കഴിക്കുന്നില്ല വല്ലപ്പോഴും കിട്ടുന്നത് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു പിന്നെ വീണ്ടും എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കുന്നു ഇതുപോലെ ആയിരിക്കണം ഒരു മുനി എന്നാണ് പറയുന്നത് എതിർച്ചയാ ലാഭസന്തുഷ്ടക എതിർച്ചയായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അത് തന്റെ ജീവിതത്തെ തന്റെ ശരീരത്തെ കാരണം ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നിടം വരെയും നമുക്ക് ഈ ശരീരം ആവശ്യമാണ് അത് കഴിഞ്ഞാൽ ഈ ശരീരം കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് അത്രയും കാലം ധാർമ്മികപരമായിരിക്കുന്ന രീതിയിൽ ശരീരത്തെ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് അങ്ങനെ ഉള്ളതായിരിക്കുന്ന ഈ ശരീരത്തെ നിലനിർത്തുവാൻ ആവശ്യമായിരിക്കുന്ന അന്നപാനാദികൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ സ്വീകരിച്ചാൽ മതി അങ്ങനെ ലഭിച്ചില്ലാതെ ശരീരം നശിച്ചു പോവുകയാണെങ്കിൽ അത് പ്രാരാബ്ദം കൊണ്ട് ശരീരം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി ശരീരം ഉണ്ടായിരിക്കുന്നത് പ്രാരാബ്ദ കർമ്മം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ശരീരമാകട്ടെ ശരീരതയെ അനേന ഇതി ശരീര നശിച്ചു പോകുന്നതുമാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന ശരീരത്തിന് അന്നപാനാദികൾ യഥാസമയം കിട്ടാതെ നശിച്ചു പോകുന്നുവെങ്കിൽ അതിൽ ഒരു യോഗി അല്ലെങ്കിൽ മുനി വ്യാകുലപ്പെടേണ്ടതില്ല നശിച്ചു പോകട്ടെ എന്നാണ് അപ്പോൾ യദൃശ്യാ നമുക്ക് കിട്ടുന്നതായിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ശാന്തനായിട്ട് ഇരുന്നാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ യോഗികള് സന്യാസിമാര് മുനിമാര് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല സർവതാ സർവേഷനിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മ സ്വരൂപത്തിൽ അനുസന്ധാനം സ്വരൂപത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ മതി എന്നാണ് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ സാധകന്മാരായിരിക്കുന്ന ആളുകള് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എങ്ങനെയുണ്ട് സത്രം എങ്ങനെയുണ്ട് സപ്താഹം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഭക്ഷണത്തെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് നന്നായിരുന്നു പായസം ഉണ്ടായിരുന്നു കറി ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു എന്നെല്ലാം പറയും അതായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കുന്നതായ സപ്താഹങ്ങളും സത്രങ്ങളും കസേരയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പൊ ഭക്ഷണത്തെ പ്രാധാന്യം ചെയ്തുകൊണ്ട് ഈശ്വരീയ കാര്യങ്ങളെപ്പോലും വിലയിരുത്തുന്നതായ ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ സാഹചര്യത്തില് സാധകന്മാരായിരിക്കുന്ന നമ്മളെല്ലാം അജകരത്തെ പോലെ പെരുമ്പാമ്പിനെ പോലെ ഉള്ളതായിരിക്കുന്ന മാനസികാവസ്ഥയും പാഠങ്ങളും ഉണ്ടാകണമെന്നാണ് പിന്നെ ഒന്ന് പറയുന്നത് സമുദ്രമാണ് സമുദ്രം എന്താണ് സമുദ്രത്തിലേക്ക് പുഴകൾ വരുന്നു വെള്ളം വരുന്നു മഴ പെയ്യുന്നു സമുദ്രം കലങ്ങുന്നു വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നു വേലിയിറക്കങ്ങൾ ഉണ്ടാകുന്നു എങ്കിലും സമുദ്രത്തിന് യാതൊരുവിധമായിരിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നില്ല ഇതുപോലെ നിത്യ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നതായിരിക്കുന്ന വിക്ഷേപങ്ങള് വിക്ഷുപ്താവസ്ഥകള് സന്തോഷങ്ങള് സങ്കടങ്ങള് ഇതിൽ മനസ്സളകാതെ ഒരു മുനി നിലനിൽക്കണം യാതൊരുവിധമായിരിക്കുന്ന മനസ് വിക്ഷോഭങ്ങൾക്കും വിധേയനാകാതെ നിൽക്കുവാൻ ഒരു മുനിക്ക് കഴിയണമെന്നാണ് അതുപോലെ സമുദ്രം പോലെ അവന്റെ മനസ്സിനെ വിശാലമാക്കണം മനസ്സ് വിശാലമാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വിഷയങ്ങളിലേക്ക് മനസ്സിനെ വ്യാപരിപ്പിക്കണമെന്നല്ല ശുദ്ധമായ കൂടിയവനായി തീരണം എന്നുള്ളതാണ് അതുപോലെ സമുദ്രമാകട്ടെ സമുദ്രത്തിന്റെ മറുകര കാണുവാൻ നമുക്ക് ആർക്കും കഴിയുന്നില്ല എന്നതുപോലെ ആ മുനിയുടേതായിരിക്കുന്ന മനസ്സിലെ അത്രയ്ക്ക് വിശാലമായിട്ട് അതിൻ്റെ മറുകര കാണാൻ കഴിയാത്തതായിരിക്കുന്ന അവസ്ഥകളോടുകൂടി ആ മറുകര എന്ന് ഉദ്ദേശിക്കുന്ന കാലദേശങ്ങളായിരിക്കുന്ന പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ വിശാലമായി മനസ്സിനെ മാറ്റുവാൻ ഒരു മുനിക്ക് ഒരു സാധകന് കഴിയണം യാതൊരു വിധമായിരിക്കുന്ന കാലദേശങ്ങളാലും പരിച്ഛേദിക്കപ്പെടാത്തതായിരിക്കുന്ന മനസ്സ് ദൃഢമായിട്ട് ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ഒരു സാധകന് ഒരു മുനിക്ക് ഒരു സത്യാന്വേഷിക്ക് ഒരു ആത്മാന്വേഷിക്ക് കഴിയണം എന്നുള്ളതാണ് സമുദ്രത്തിൽ നിന്ന് പഠിച്ചത് അടുത്ത എന്റെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് പതംഗം എന്നാണ് പറയുന്നത് പതംഗം ചിറകുള്ളതിനെയൊക്കെ പതംഗം എന്ന് പറയാം എങ്കിലും ഇവിടെ പാറ്റ ഈയല് വണ്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചെറു ജീവികളെയൊക്കെ നമുക്ക് ഈ വിഭാഗത്തിൽപ്പെടുത്താം അതെന്താണ് ചെയ്യുന്നത് പറന്നുയരുന്നതായിരിക്കുന്ന ചെറിയ ചെറുകൾ ഉള്ളതായിരിക്കുന്ന ഈയാമ്പാറ്റകള് വണ്ടുകള് ഇവയൊക്കെ കത്തിജ്വലിക്കുന്നതായിരിക്കുന്ന അഗ്നി കുണ്ടത്തെ കണ്ടുകൊണ്ട് അതെല്ലാം സൂര്യനാണ് എന്ന് ഭ്രമിച്ചുകൊണ്ട് അതിലേക്ക് പറക്കുകയാണ് നമുക്ക് മഴക്കാലത്ത് കാണാം നമ്മുടെയൊക്കെ വീടുകളില് ആ ബൾബിന് ചുറ്റും ഇയലുകൾ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് പറന്നു വന്ന് അവരുടെ ജന്മ സാഫല്യമാണ് അനേക കാലം അവര് തപസ്സിരിക്കുകയാണ് ആ സൂര്യനിലേക്ക് പോകുന്നതിന് വേണ്ടി രാത്രിയിൽ അവരങ്ങനെ ഉദിച്ച് അതിനെ തീനാളത്തെ കണ്ടുകൊണ്ട് സൂര്യനാണ് എന്ന് ഉദ്ദേശിച്ചു പറന്ന് ചെറുകുകൾ നഷ്ടപ്പെട്ടും അതുപോലെ തന്നെ വീണു കരിഞ്ഞും ആ ജന്മം തന്നെ വ്യർത്ഥമായി പോകുന്നതായ കാഴ്ചയാണ് കാണുന്നത് ഇതുപോലെ നമ്മളും സ്ത്രീ ധനം പുത്രൻ സ്ഥാനമാനങ്ങൾ പുരുഷന്മാര് തുടങ്ങിയിട്ടുള്ളതായിരിക്കുന്ന ബന്ധുമിത്രാദികള് അതുപോലെ പലവിധങ്ങളായിരിക്കുന്ന ലൗകിക സുഖഭോഗങ്ങള് പ്രപഞ്ചത്തിൽ നമ്മളെ ഭ്രമിപ്പിക്കുന്നതായ ഇന്ദ്രിയങ്ങൾക്ക് സുഖം നൽകുന്നതായ ക്ഷണികമായിരിക്കുന്ന വിഷയപദാർത്ഥങ്ങള് ഇവയെല്ലാം കണ്ടിട്ട് ഇവയൊക്കെ സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ച് മോഹിച്ച് അതിനുവേണ്ടി പ്രയത്നം ചെയ്ത് അതിനു വേണ്ടിയിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിനും ബ്രഹ്മ അപ്പുറത്ത് കഠിന തപസ് ചെയ്തിട്ട് പല വിഷയപദാർത്ഥങ്ങളും നേടുന്നതിന് വേണ്ടി നാം ചെയ്യുന്നതായ കഠിന പ്രയത്നത്തിന്റെ നൂറിലൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവത് ദർശനവും ആത്മസാക്ഷാത്കാരവും ഒക്കെ ചെയ്യും കിട്ടും അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ പരിശ്രമിച്ച് അവസാനം ഈ വിഷയപദാർത്ഥത്തിൽ പെട്ട് ഉഴറി ആ ജീവൻ തന്നെ ആ ജന്മം തന്നെ നശിച്ചു പോകുന്നതായിരിക്കുന്ന അവസ്ഥാവിശേഷം വിശേഷം നമുക്ക് ഉണ്ടാകുന്നു അതുകൊണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന ആ അവസ്ഥയിൽ പെട്ടു പോകരുത് കേട്ടിട്ടില്ലേ കമിനി കനകങ്ങൾ നിത്യസുഖങ്ങൾ എന്നു നനച്ച ഹോ വലയാതെ നീ മനമേ സദാ മനസ്സ് എപ്പോഴും ഭഗവാനില് അല്ലെങ്കിൽ ആത്മാവില് നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കണം കാമ്പിനീകാഞ്ചനങ്ങളില് ഒരിക്കലും നമ്മുടെ കാമ്പിനീകാഞ്ചനം എന്ന് മാത്രം പറഞ്ഞ പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല പുരുഷന്മാർക്ക് സ്ത്രീയും സ്ത്രീകൾക്ക് പുരുഷന്മാരും വിഷയങ്ങളാണ് സ്വർണമെന്നും വീടെന്നും സ്വത്തുക്കളെന്നും സ്ഥാനമാനങ്ങളെന്നും പറയുന്നത് പലപ്പോഴും ഈ പുല്ലിംഗ പുരുഷ ശബ്ദത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് ഇന്നവർക്ക് വേണ്ടി മാത്രമാണ് എന്ന് വിചാരിച്ചിരിക്കും ഈശ്വരൻ അങ്ങനെ ലിംഗഭേദങ്ങളൊന്നുമില്ല ആത്മാവിന് ലിംഗഭേദമൊന്നുമില്ല ബ്രഹ്മ എന്ന് പറയുന്ന ശബ്ദം തന്നെ ബ്രഹ്മം എന്ന് പറയുന്നത് തന്നെ നപുംസകമായിട്ടാണ് ശബ്ദത്തിലാണ് സംസ്കൃതത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മള് നശിച്ചു പോകാതിരിക്കണം മാത്രമല്ല ഇവയെല്ലാം ഈ വിഷയപദാർത്ഥങ്ങളെല്ലാം തന്നെ നമ്മളെ ഇല്ലാതാക്കുവാൻ വെച്ചിരിക്കുന്നതായ ഓരോ കുടുക്കുകളാണ് കെട്ടുകളാണ് നാശങ്ങളാണ് ആ വിധത്തിലായിരിക്കുന്ന കെട്ടുകളിൽ പെട്ട് നമ്മൾ ബന്ധനസ്ഥരായി പോകരുത് എന്നാണ് പറയുന്നത് കെട്ടിവെച്ച ധനങ്ങൾ ഇഷ്ട ജനങ്ങൾ വീടുകൾ കെട്ടനേക വിധത്തിൽ മർത്യർ ശിരസിലേറ്റി നടക്കവേ കെട്ടുപോയി ഗതി കെട്ടു ജന്മമെടുത്തു മൃത്യു വരിച്ചു കീഴ് പെട്ടുപോം ഗുരുദൈവതം കനിയായി ശ്രീ ഗുരുവേ നമ പലതരത്തിലുള്ളതായിരിക്കുന്ന കെട്ടുകൾ നമ്മൾ തലയിലെടുത്ത് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ കെട്ടുകളിലേക്ക് പോകരുത് എന്നെനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എന്ന് പറയുകയാണ് അടുത്ത് എൻ്റെ ഗുരു ഒരു വണ്ടാണെന്നാണ് പറയുന്നത് വണ്ടെന്താണ് ചെയ്യുന്നത് ഒരു പൂവിൽ പോയി അല്പം അതിന്റെ തേനെടുക്കും അത് മൊത്തം ഊറ്റിയെടുക്കുകയില്ല അടുത്ത പൂവിൽ പോയി അല്പം തേനെടുക്കും അങ്ങനെ പല പല പൂക്കളിൽ നിന്ന് അല്പ അല്പം അല്പ എടുത്ത് ശേഖരിക്കും അങ്ങനെ തനിക്ക് ആവശ്യമുള്ളത് സാധകന്മാര് സന്യാസിമാര് ആയിട്ടിരിക്കുന്ന ആളുകൾ ഒരു സ്ഥലത്ത് എന്നാൽ കൊള്ളാം ഇനി ഇവിടെ അങ്ങ് കഴിഞ്ഞു കൂടിയേക്കാം നല്ല ഭക്ഷണം താമസ സൗകര്യം മറ്റു കാര്യങ്ങളുണ്ട് അല്ലെ ഒരു വീട്ടിൽ പോയി കൊള്ളാം ഇവിടെ കഴിഞ്ഞു കൂടിയേക്കാം ഒരു സ്ഥാപനത്തിൽ പോയി അങ്ങനെ ഒരു കാര്യവുമായിട്ട് സംബന്ധപ്പെടുമ്പോൾ പൂർണമായിട്ടും നമ്മളെ അവിടെ സമർപ്പിക്കാതെ വിഷയപദാർത്ഥങ്ങൾ സമ്പൂർണമായിട്ട് സമർപ്പിക്കാതെ എപ്പോഴും നമുക്ക് ആത്മബോധം ഉണ്ടാകണം ഇത് തന്റെ ജീവനെ നിലനിർത്തുന്നതിനു വേണ്ടി മാത്രമുള്ളതാണ് ഞാൻ യഥാർത്ഥത്തിൽ ആത്മസ്വരൂപിയാണ് തന്റെ സ്വരൂപത്തെ തിരിച്ചറിയുകയാണ് തന്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം താൻ ചെയ്യുന്നതായിരിക്കുന്ന സകല പ്രവർത്തനങ്ങളും തന്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി മാത്രമുള്ളതാണ് അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള സകലതും തന്നെ നശിപ്പിക്കുന്നതാണ് എന്നുള്ള ദൃഢമായിരിക്കുന്ന വൈരാഗ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് അല്പ അല്പമായിട്ട് ആവശ്യത്തിന് മാത്രം വേണ്ടത് നമ്മൾ എല്ലായിടത്തു നിന്നും സ്വീകരിക്കുക അതുമാത്രമല്ല വണ്ടിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കി പൂക്കൾ വിരിയുമ്പോൾ വണ്ടുകൾ വരും വന്നിട്ട് നമ്മളൊക്കെ പൂ ഒടിക്കും പൂ ഒടിച്ചെടുക്കും പക്ഷെ വണ്ട് ആ പൂ ഒടിച്ചെടുക്കാറില്ല അതിലെ തേൻ മാത്രമേ എടുക്കാറുള്ളൂ എന്നതുപോലെ നമ്മൾ ലോകത്ത് കേൾക്കുന്നതിൽ നിന്ന് പഠിക്കുന്നതിൽ നിന്ന് എല്ലാം അതിന്റെ സാരം മാത്രമേ എടുക്കാവുള്ളൂ ഇവിടിപ്പോൾ ഞാൻ ഒരു പ്രഭാഷണം നടത്തി അല്ലെ മറ്റൊരു പ്രഭാഷണം കേട്ടു വലിയ തടിയനൊരു പുസ്തകം നമ്മൾ വായിച്ചു അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും ലോകത്തിൽ ബഹുവിധങ്ങളായിരിക്കുന്ന സംസാരങ്ങൾ ഉണ്ടാവും എങ്കിലും അതിൽ നിന്ന് എന്താണോ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് പ്രയോജനപ്രദമായിരിക്കുന്നത് അതിനെ മാത്രം നമ്മൾ എടുക്കുക സാരത്തെ മാത്രം നമ്മൾ എടുക്കുക ബാക്കിയുള്ളതിനെ എല്ലാം നമ്മൾ തള്ളിക്കളയുക എന്നുള്ളൊരു തത്വം പഠിച്ചു വണ്ടിൽ നിന്ന് മറ്റൊന്നുകൂടി പിടിച്ചു ആവശ്യത്തിന് സമയത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പോയിക്കോണം അവിടെ നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ പാടില്ല മനോഹരമായിരിക്കുന്ന ഒരു പൂവിരിഞ്ഞു അതിൻ്റെ അകത്തിരുന്ന് തേൻ കുടിച്ചു അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞാൽ പൂ ഒരുപക്ഷേ മറ്റൊരു ജീവന്റെ വായിലായി പോകാം അതെങ്കിൽ പൂ അടയാം അങ്ങനെയാകുമ്പോൾ ആകുമ്പോൾ അതിൽ അകപ്പെട്ടു പോവും അങ്ങനെ സംഭവിക്കരുത് ആവശ്യത്തിന് സമയത്തിന് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മടങ്ങുക എന്നുള്ള കാര്യവും ഞാന് ഈ പണ്ടിൽ നിന്ന് പഠിച്ചു പണ്ടെന്ന് പറയുമ്പോൾ അത് തേനീച്ചയാണ് തേനീച്ചയ്ക്ക് മറ്റൊന്ന് പിന്നെ മറ്റൊന്നുകൂടി പഠിച്ചു ഇതിൽ നിന്ന് എന്താണ് ഒന്നും ഭാവിയിലേക്ക് സമ്പാദിച്ചു വെക്കരുത് കഷ്ടപ്പെട്ട് അല്പാൽപമായിട്ട് എടുത്തിരിക്കുന്നതായ തേനിന്റെ അംശങ്ങളെല്ലാം കൊണ്ടുപോയി കൂട്ടിക്കൂട്ടി കൂട്ടി കൂട്ടി വെച്ച് വലിയ തേനിന്റെ റാക്കായി കഴിയുമ്പോ തേനും അത് വേറെ ആളുകൾ വന്നിട്ട് എടുത്ത് ഈച്ചയെ കൂട്ടി പിഴിഞ്ഞെടുത്തിട്ട് ഈച്ചയും നശിക്കും അതുവരെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതായ തേനും പോകും അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഇന്ന് പോയി നാളെ പോയി എല്ലാവരും ഡിപ്പോസിറ്റൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഏതായാലും അങ്ങനെ സമ്പാദിച്ച് വെക്കരുത് ആവശ്യത്തിന് മാത്രം അല്പാൽപ്പമായി എടുത്തുകൊണ്ട് ധാർമ്മികപരമായ രീതിയിൽ അന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണം എന്നുള്ളതായിരിക്കുന്ന കാര്യം ഇത് പിന്നെ പ്രധാനമായിട്ടും അവധൂതന്മാരെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഗൃഹസ്ഥന്മാരായിരിക്കുന്ന അധികം വിഷമിക്കേണ്ടതില്ല അവധൂതന്മാരായിരിക്കുന്ന സന്യാസിമാരായിരിക്കുന്ന സാധകന്മാരായിരിക്കുന്ന വിഷയവിരക്തി ഉള്ളവരായിരിക്കുന്ന ആളുകള് ഒന്നും നാളത്തേക്ക് വേണ്ടിയിട്ട് അവര് സൂക്ഷിച്ചു വെക്കേണ്ടത് വെക്കരുത് നാളെ ിട്ടിക്കൊള്ളും എന്നുള്ളതായിരിക്കുന്ന ഒരു തത്വവും കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയുണ്ടായി ഞാൻ പഠിച്ചു എന്നുള്ളതാണ് പിന്നീട് ഞാൻ ഒരു കാര്യം പഠിച്ചത് ആനയിൽ നിന്നാണെന്നാണ് ആനയും എന്റെ ഒരു ഗുരുവാണ് ആന എന്താണ് പഠിപ്പിച്ചത് ആന സ്പർശന സുഖം കൊതിക്കുന്നു അങ്ങനെ സ്പർശനസുഖം സുഖം കൊണ്ട് ആന സാധാരണ കൊമ്പനാനകളെയൊക്കെ പിടി കുഴിയിൽ വീഴ്ത്തുന്നതിന് വേണ്ടി വാരിക്കുഴിയിൽ വീഴ്ത്തുന്നതിന് വേണ്ടി പരിശീലനം കിട്ടിയിരിക്കുന്നതായ നാടൻ പിടിയാനകളെ കാട്ടിലേക്ക് അഴിച്ചുവിടും അങ്ങനെ കൊമ്പനാനയായി കാട്ടിൽ നടക്കുന്ന ആന ഈ വന്നിരിക്കുന്ന പിടിയാനയുടെ സ്പർശനസുഖം ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ കൂടെ പോവുകയും അങ്ങനെ പോയി വാരിക്കുഴിയിൽ വീഴുകയും ചെയ്യും അങ്ങനെ വാരിക്കുഴിയിൽ വീണതായിരിക്കുന്ന ആനയെ പരിശീലനം കിട്ടിയതായിരിക്കുന്ന നാട്ടിൽ നിന്ന് വരുന്നതായ ആനകളെ മൂന്ന് ഭാഗത്തും നിർത്തിക്കൊണ്ട് ഇതിനെ പിടിച്ചു കൊണ്ടുപോയി തളയ്ക്കും അങ്ങനെ ഈ പിടിയാനയുടെ സുഖം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊമ്പനാനയുടെ സുഖം ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ തൊക്കെന്ന് പറയുന്നതായിരിക്കുന്ന ഇന്ദ്രിയത്തിന് പിന്നാലെ പോകുന്നവർക്കുണ്ടാകുന്ന നാശത്തെയാണ് ഇത് പരാമർശിച്ചിരിക്കുന്നത് അങ്ങനെ പോയിക്കൊണ്ട് വാരിക്കുഴിയിൽ പോയി നിത്യമായിരിക്കുന്ന ബന്ധനത്തിൽ അകപ്പെട്ടു പോകുന്നതായിരിക്കുന്ന ജീവന്റെ അവസ്ഥാവിശേഷത്തെയാണ് ഞാൻ ഈ ആനയിൽ നിന്ന് പഠിച്ചത് അതുകൊണ്ട് ആ വിധത്തിൽ പോയി കുഴിയിൽ വീഴരുത് എന്നുള്ളതായിരിക്കുന്ന കാര്യവും ഞാൻ ഇതിൽ നിന്ന് പഠിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് ഈ ആനയിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്നാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ ചരിതങ്ങളാണ് അവധൂതഗീതിയിൽ പറയുന്നത് അതില് ഓരോരോ വിഷയങ്ങളും ആ വിഷയ പദാർത്ഥങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പോകുന്നതനുസരിച്ച് നശിച്ചു പോകും ഇന്ദ്രിയങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖങ്ങളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കഠോപനിഷത്തിൽ പറയും പരാഞ്ചി പരാഞ്ചിഖ്യാനി വിതരണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി അന്തരാത്മൻ എല്ലാ ഇന്ദ്രിയങ്ങളെയും കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് ഈ ഉള്ള പഞ്ച ഇന്ദ്രിയങ്ങളെയും വച്ചിരിക്കുന്നത് ബഹിർമുഖങ്ങളായിട്ടാണ് കണ്ണുകൊണ്ട് കാണുന്നത് പുറത്തെയാണ് ചെവി കൊണ്ട് കേൾക്കുന്ന പുറത്തെ ശബ്ദത്തെയാണ് നാക്കുകൊണ്ട് രുചിക്കുന്ന പുറത്തുനിന്ന് വരുന്നതായിരിക്കുന്ന കൈ കൊണ്ട് തൊടുന്നത് പുറത്തുള്ളതായിരിക്കുന്ന ആ സ്പർശത്തെയാണ് അങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ടും നാം അനുഭവിക്കുന്ന വിഷയങ്ങളെല്ലാം ബഹിർമുഖങ്ങളായിരിക്കുന്ന വിഷയങ്ങളെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നതായ ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖങ്ങളാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് ബഹിർമുഖങ്ങളായി പോകും എന്നാൽ കശ്ചി ധീരഹ ഇതിൽ ധീരന്മാരായിട്ടുള്ളവര് ആത്മാവിനെ തനിക്ക് അഭിമുഖമാക്കി തീർക്കുന്നു ആ ഇന്ദ്രിയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായ അവസ്ഥയിൽ നിന്നും മനസ്സിനെ പിൻവലിക്കുന്നു ഇന്ദ്രിയങ്ങളെ വിഷയത്തിൽ നിന്ന് പോകുന്നതായിരിക്കുന്ന അവസ്ഥയെ പിൻവലിക്കുന്നു അങ്ങനെ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ എല്ലാം നമ്മൾ വിചാരം കൊണ്ട് ബുദ്ധി കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പിൻവലിച്ചുകൊണ്ട് ആത്മാഭിമുഖമാക്കി തീർക്കുന്നു അതിന് വളരെയധികം പരിശ്രമം ആവശ്യമാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായിരിക്കുന്ന അജ്ഞാനം എന്ന് പറയുന്നത് ഒരു നിമിഷത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല അനേക ജന്മ ജന്മാന്തരങ്ങളിലൂടെ നാം ചെയ്തിരിക്കുന്നതായ പ്രവൃത്തികളുടെ ഫലമായിട്ട് നമ്മുടെ ജന്മത്തോടു കൂടി ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ വാസനയും സംസ്കാരവും എന്ന് പറയുന്നത് അത് ഒരു നിമിഷം കൊണ്ട് നമുക്ക് അറുത്തു കളയുവാൻ സാധിക്കില്ല എത്ര കാലം കൊണ്ടാണോ നമുക്ക് ഇതെല്ലാം വേണ്ടത് അതുപോലെ കഠിനമായിരിക്കുന്നതായ പരിശ്രമം നമുക്ക് ആവശ്യമാണ് ജീവനെല്ലാം തന്നെ സ്വാഭാവികമായിട്ട് ആ വിഷയങ്ങളിലേക്ക് പോകാനുള്ളതായിരിക്കുന്ന ആസക്തി ഉണ്ടാവും പക്ഷെ ജീവൻ ഒരിക്കലും അറിയുന്നില്ല താനൊരു ആത്മാവാണ് തന്നിൽ ആത്മാവ് നിറഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതായിരിക്കുന്നത് ജീവൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ജീവന്റെ സ്വാഭാവികമായിരിക്കുന്ന ചിന്തകൾ മൊത്തം വിഹർമുഖങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ പോലെയാണ് ശരിക്കും ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഇരിക്കുന്നത് വിഷയങ്ങളും ആത്മാവും വിഷയങ്ങളും ആത്മാവും തമ്മിൽ യാതൊരു വിധമായിരിക്കുന്ന ബന്ധവുമില്ല രണ്ടും ഇരുട്ടും പ്രകാശങ്ങളും പോലെ വിഭിന്നങ്ങളായിട്ടിരിക്കുകയാണ് വിഷയപദാർത്ഥങ്ങളെല്ലാം തന്നെ ഇരുട്ടിന് സമമായിട്ടിരിക്കുന്നതാണ് ആത്മാവാട്ടെ എപ്പോഴും നിത്യമായിട്ട് ശാശ്വതമായിട്ട് ചിത്തായിട്ട് സത്തായിട്ട് ആനന്ദ സ്വരൂപമായിട്ടിരിക്കുന്നു അങ്ങനെ ഇരുട്ടും പ്രകാശവും പോലെ വിഭിന്നങ്ങളായിട്ടിരിക്കുന്നെങ്കിലും ഇവ തമ്മിൽ ഒന്നിന്റെയും കൂടിച്ചേരല് ഒരിക്കലും സാധ്യമല്ല എന്നിട്ടും ശരീരോപാധികതമായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന എല്ലാവരും ഈ ആത്മാവിനെ അറിയുന്നില്ല മറിച്ച് അവർ ഈ വിഷയങ്ങളെ അറിയുന്നു ശരീരത്തെ അറിയുന്നു ആത്മാവ് അജ്ഞാനം കൊണ്ട് എങ്ങനെ വിചാരിക്കുന്നു ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കുന്നു ഞാൻ ആത്മാവാണ് ഞാൻ ബ്രഹ്മമാണ് എന്നാരും വിചാരിക്കുന്നില്ല എല്ലാവരും വിചാരിക്കുന്നത് എന്താണ് ഞാൻ ശരീരമാണ് ഞാൻ ഇന്ദ്രിയങ്ങളാണ് എന്ന് വിചാരിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന അജ്ഞാനം എന്ന് പറയുന്നത് തന്റെ സ്വരൂപത്തെ അറിയാതിരിക്കുന്നതായ അവസ്ഥ തന്റെ സ്വരൂപത്തെ അറിയണം അങ്ങനെ താൻ ശരീരമാണ് എന്ന് വിചാരിക്കുമ്പോൾ ആ ശരീര സംബന്ധമായിട്ടുണ്ടാകുന്ന രോഗാദികളും നമ്മുടേതാണ് എന്ന് വിചാരിക്കുന്നു ഞാൻ സ്ത്രീയാണ് ഞാൻ പുരുഷനാണ് ഞാൻ ഇന്ന വർണ്ണത്തിൽപ്പെട്ടവനാണ് ഇന്ന ജാതിയിൽപ്പെട്ടവനാണ് ഇന്ന സമുദായത്തിൽപ്പെട്ടവനാണ് ഇന്ന കൂടിയവനാണ് എന്ന് വിചാരിച്ചു ആത്മാവ് ശരീരമാണ് എന്ന് വിചാരിക്കുമ്പോൾ ആ ശരീരാദികൾ എന്റേതാണ് എന്ന് വിചാരിക്കുന്നു അപ്പൊ ശരീര സംബന്ധമായിട്ടുണ്ടാകുന്ന രോഗങ്ങള് ആ ശരീരത്തിനുണ്ടാകുന്നതായിരിക്കുന്ന സന്തോഷം ശരീരത്തിനുള്ളതായിരിക്കുന്ന സങ്കടം ശരീരത്തിന്റെ ഏറ്റക്കുറച്ചിലുകള് തടിച്ചവനാണ് മെലിഞ്ഞവനാണ് പൊക്കുള്ളവനാണ് അന്ധനാണ് ചെലുകേൽക്കാൻ പാടില്ലാത്തവനാണ് എന്നുള്ളതായിരിക്കുന്ന ശരീര സംബന്ധമായിരിക്കുന്ന എല്ലാം നമുക്കുണ്ടാകുന്നു അതുകൊണ്ട് തത് അനുബന്ധമായിട്ടുണ്ടാകുന്ന എല്ലാത്തിലും നമ്മളാണ് എന്റേതാണ് ഞാനെന്നും എൻ്റെതെന്നും ഉള്ളതായിരിക്കുന്ന വിചാരം ശരീര സംബന്ധമായിട്ട് നമുക്കുണ്ടാകുമ്പോൾ അതിൽ അഭിമാനിക്കുകയും അവയുടേതായിരിക്കുന്ന ശ്രേഷ്ഠതയിൽ നമ്മൾ സന്തോഷിക്കുകയും അവക്കുണ്ടാകുന്നതായിരിക്കുന്ന ക്ഷയത്തിൽ നാം ദുഃഖിക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ഈ ശരീരം ഞാനല്ല ഈ ഇന്ദ്രിയങ്ങൾ ഞാനല്ല തത് സംബന്ധമായിട്ടുള്ളതായിരിക്കുന്നതായ വിഷയങ്ങള് സുഖദുഃഖാദികള് അതൊന്നും എൻ്റെതല്ല ഞാൻ പരമ പരമസ്വരൂപമായിരിക്കുന്ന ആത്മാവാണ് എന്ന് ഈ വിഷയങ്ങളിൽ നിന്ന് വ്യതിരിക്തനായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ചിന്തിക്കണം അതിനാണ് നമ്മൾ എന്താണ് സാധന ചതുഷ്ടയ സംബന്ധിയൊക്കെ പഠിക്കണം എന്ന് പറയുന്നു എന്താണ് വിഷയം ശമതമാദികൾ പഠിക്കണം ആ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായി ഇന്ദ്രിയങ്ങളെ ആദ്യമായിട്ട് തന്നെ നമ്മൾ തടഞ്ഞു നിർത്തണം ബാഹ്യ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായി ഇന്ദ്രിയങ്ങളെ തടഞ്ഞു നിർത്തണം അതാണ് ശമം അങ്ങനെ തടഞ്ഞു നിർത്തിയാലും വീണ്ടും വീണ്ടും തിരിച്ചു പോകുവാനുള്ളതായിരിക്കുന്ന അവസ്ഥയുണ്ട് ആ അവസ്ഥയെയും നമ്മൾ വീണ്ടും പോകാതെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നിർത്തണം അങ്ങനെ തിരിഞ്ഞു നിർത്തിയാൽ മാത്രം പോരാ അത് ആത്മാഭിമുഖമാക്കി തീർക്കണം വീണ്ടും പോകാതെ പരിശീലിക്കണം അങ്ങനെ ഈ ശരീരം താനാണ് എന്ന് വിചാരിക്കുമ്പോൾ ആത്മാവിനെ നമ്മൾ മറന്നുപോകുന്നു അത് പാടില്ല ഞാൻ ആത്മാവാണ് നിത്യനാണ് ശാശ്വത സ്വരൂപനാണ് എന്നുള്ളതായിരിക്കുന്ന ആ വിചാരം നമുക്ക് വേണം ആ ശരീരബോധം വിട്ടുകൊണ്ട് ആത്മബോധം അല്ലെങ്കിൽ ബ്രഹ്മബോധം നമുക്കുണ്ടാകണം ഞാൻ ദുഃഖിയാണ് എന്ന് വിചാരിക്കാതെ ആനന്ദ സ്വരൂപനായിരിക്കുന്ന ആത്മാവാണ് ഈ ദുഃഖം എനിക്കുള്ളതല്ല എന്റെ ശരീരാദികൾക്കുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കണം അങ്ങനെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ആ വിശുദ്ധ സ്വഭാവത്തോടു കൂടി ഇരിക്കുന്നു ചിതാത്മാവും വിഷയവും തമ്മിൽ ഒരിക്കലും സംബന്ധമുള്ളതല്ല എങ്കിലും ശരീര ഉപാധികളെ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നത് അങ്ങനെ ശരീരം ആത്മാവാണ് എന്നും ആത്മാവ് ശരീരമാണ് എന്നും അന്യോന്യം നമ്മൾ വിചാരിച്ചു അന്യോന്യം ആ സുഖ ദുഃഖങ്ങളിൽ നമ്മൾ അനുഭവപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇതിനെല്ലാം കാരണം എന്താണ് നമ്മളെല്ലാം അതിനെല്ലാം കൂടി ഒരൊറ്റ വാക്കങ്ങ് പറഞ്ഞിട്ടുണ്ട് എല്ലാം മായയാണ് എല്ലാം ഇങ്ങനെ സംബന്ധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് മായയാണ് ഭഗവാന്റെ മായാവിലാസങ്ങളാണിത് എന്ന് പറയുന്നു എന്താണ് ഭഗവാൻ തന്റെ ഭഗവാന്റെ ആ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തെ ആകെ മോഹിപ്പിച്ചിരിക്കുകയാണ് ആ സത്വം രചിസ് തമസ് എന്ന് ഈ ത്രിഗുണാത്മകമായിരിക്കുന്ന ഈ പ്രകൃതിക്ക് വിധേയമായിട്ട് പുരുഷൻ ഇരിക്കുന്നു ഈ പ്രകൃതി തന്നെ കബളിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രകൃതിയുടെ മായാവിലാസങ്ങളിൽ ഞാൻ കുടുങ്ങരുത് എന്ന് ധീരമായി ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മുക്തിയാകും പ്രകൃതി പിടിച്ച് കുലുക്കിടുമ്പോൾ സുഹൃതികൾ പോലും അഹോ കുഴങ്ങിടുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ പ്രകൃതി സ്വാഭാവികമായിട്ട് നമ്മളെ അങ്ങോട്ട് വിഷയങ്ങളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അതിൽ നിന്ന് നമുക്ക് പിന്തിരിഞ്ഞു പോകുവാനുള്ളതായിരിക്കുന്ന വേണം അങ്ങനെ ഈ മായയുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നതായ അവസ്ഥയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ നമുക്ക് തത്വവിചാരത്തിലൂടെ കഴിയണം അങ്ങനെ ഈ അന്ധക്കരണം സിദ്ധമായി മായയുടെ ഈ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് സകലമായിരിക്കുന്ന ഇതിഹാസങ്ങളും പുരാണങ്ങളും കഥങ്ങളും എല്ലാം നമുക്ക് നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാർ പറഞ്ഞിരിക്കുന്നത് ഈ മായയാകട്ടെ അത് നമുക്ക് ഈ ബാധിക്കുന്നതായ അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടും മായയുടെ സ്വരൂപം തുച്ഛമാണ് ആ ബാധകാലത്തു മാത്രമേ മായയുള്ളൂ അത് റിഗുണാത്മകവുമാണ് അതുപോലെ കൃത്യമായിട്ട് മായയും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്നതാണ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് മായയും അനുവചനീയമാണ് അതോടൊപ്പം തന്നെ അത് എന്താണ് വാസ്തവിയാണ് മായ നമ്മളെ ബാധിക്കുന്നതായ സമയത്ത് നമുക്ക് മായ ഉണ്ട് എന്ന് തോന്നും അങ്ങനെയുള്ളതായിരിക്കുന്ന ആ തുച്ഛവും അനിർവചനീയവും വാസ്തവുമായിരിക്കുന്നതായ മായ അതെന്ത് ചെയ്യുന്നു ജ്ഞാനത്തിന് നമുക്ക് വിരോധം നൽകുന്നു അങ്ങനെയുള്ള ജ്ഞാനവിരോധിയായിരിക്കുന്ന ആ മായയെ എപ്പോഴാണോ നമ്മൾ അതിൽ നിന്ന് ആന്തരികമായി ചിന്തിക്കുമ്പോൾ ആത്മാഭിമുഖമായി തീരുമ്പോൾ അതിന് നമുക്ക് വൈരാഗ്യമുണ്ടാകണം ഈ വിഷയപദാർത്ഥങ്ങളിലേക്ക് പദാർത്ഥങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായ ഇന്ദ്രിയങ്ങളെ തിരിച്ച് നമുക്ക് ആത്മാഭിമുഖമാക്കി തീർക്കുവാൻ വേണം അങ്ങനെ ഈ അവധൂത കഥകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിഷയ പദാർത്ഥങ്ങളിൽ മേലുള്ളതായിരിക്കുന്ന ആസക്തി ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് കഥകൾ കേട്ട് ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടല്ല ഈ വണ്ടിന്റെയും അതുപോലെ തന്നെ ഈയാമ്പാറ്റയുടെയും ആനയുടെയും പെരുമ്പാമ്പിന്റെയും ഒക്കെ ഗുരുക്കന്മാരായി കൽപ്പിച്ചിരിക്കുന്ന എന്താണ് ഓരോന്നും ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ വിഷയങ്ങളിലേക്ക് പോയി നശിച്ചുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ ഇന്ദ്രിയങ്ങള് ആ വിഷയങ്ങളിൽ പോകുന്ന ആ ഇന്ദ്രിയങ്ങളുടെ നാശം അതിനു വേണ്ടി കൊതിക്കുന്നതായിരിക്കുന്ന മനസ്സിന്റെ ചാഞ്ചല്യങ്ങള് ഇവയെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗുരുക്കന്മാരിൽ നിന്നും നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന തത്വത്തെ ഇതിൻ്റെ എല്ലാം ക്ഷണിത് തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം ഇന്ദ്രിയങ്ങളെയും എല്ലാം ഇതിൽ നിന്ന് തിരിച്ചുകൊണ്ട് ആത്മാഭിമുഖമാക്കുക ബ്രഹ്മോ മുഖമാക്കുക ഈശ്വരനിലേക്ക് തിരിക്കുക അതിനു വേണ്ടിയിട്ട് നമുക്ക് വിഷയ വിഷയവൈരാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് വിഷയവൈരാഗ്യമാണ് ഒരു സാധകന്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം വിഷയവൈരാഗ്യം ഉണ്ടാകണം ഈ ലോകത്തിലെ വിഷയപദാർത്ഥങ്ങളെ പോലെ തന്നെ സ്വർഗാദി ലോകങ്ങളിൽ കിട്ടുന്നതായിരിക്കുന്ന സുഖങ്ങളും അനിത്യമാണ് എന്ന് വിചാരിക്കണം സ്വർഗത്തിൽ സുഖമുണ്ട് എങ്കിൽ നരകത്തിലും അതിൻ്റെതായിരിക്കുന്ന സുഖങ്ങളുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഉദാഹരണമായിട്ട് പാൽപായസം കുടിക്കുന്നതായിരിക്കുന്ന വ്യക്തിക്ക് പാൽപായസത്തിൻ്റെതായിരിക്കുന്ന സുഖം അനുഭവിക്കാൻ സാധിക്കും അതേ സമയത്ത് അമേദ്യം കഴിക്കുന്നതായ നായ തുടങ്ങിയിരിക്കുന്നതായ ജീവന്മാർക്കും അവർക്കും അതിൻ്റെതായിരിക്കുന്ന ഒരു സുഖമുണ്ടാകും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മലമൂത്രാദികള് ആസ്വദിക്കുന്നത് സുഖമല്ല എങ്കിൽ ശ്വാനൻ പന്നി തുടങ്ങിയിട്ടുള്ളവയ്ക്കൊക്കെ മലമൂത്രാദികൾ കഴിക്കുന്നതും സുഖമാണ് അതുപോലെ തന്നെ സ്വർഗത്തിൽ മാത്രമല്ല സുഖം നരകാനുഭവത്തിലും സുഖമുണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഇഹലോകത്തിൽ വിഷയപദാർത്ഥങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്നതായ സുഖങ്ങളെല്ലാം തന്നെ വിഷയസുഖങ്ങളെല്ലാം തന്നെ ക്ഷണികമായിരിക്കുന്നത് പോലെ യാഗാതി കർമ്മങ്ങൾ ചെയ്ത് സ്വർഗാദി സുഖങ്ങൾ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന അതാണെങ്കിലും ക്ഷിണേ പുണ്യേ മർത്തിയ വിശന്തി ആ സുഖങ്ങളും ക്ഷണികങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇഹപരങ്ങളായിരിക്കുന്ന സകല ഭൗതിക സുഖങ്ങളെയും ത്യജിച്ചുകൊണ്ട് ആത്മാഭിമുഖമായി പ്രയത്നിക്കുവാനുള്ളതായിരിക്കുന്ന അഭിനിവേശം വിഷയപദാർത്ഥങ്ങളിലോടുള്ളതായിരിക്കുന്ന വിരക്തി നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിധമായിരിക്കുന്ന ഗുരുക്കന്മാരുടെ ചരിതങ്ങളെ അവധൂത ബ്രാഹ്മണൻ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ പൂർവാർത്ഥമാണ് ഇവിടെ വിഷയവിധേയമായിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തുടർന്നു വരുന്നതായിരിക്കുന്ന മഹാത്മാവിന്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് ശ്രവണഗോചരമായി തീരും എന്ന് ഇവിടെ പറഞ്ഞുകൊള്ളുന്നു ഇത്രയും ഈ വേദിയിൽ ഈ ഭഗവത് സന്നിധിയിൽ നിങ്ങളുമായിട്ട് വിചാരം ചെയ്യുവാൻ കരുണാമയനായിരിക്കുന്ന ലോകേശ്വരനായിരിക്കുന്ന പരാത്മരനായിരിക്കുന്ന സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന പൂർണ്ണ ആത്മാവായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇവിടുത്തെ ആചാര്യ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആരാധ്യനായിരിക്കുന്ന ഗുരുസ്ഥാനീയനായിരിക്കുന്ന ഭൂമാനന്ദ സ്വാമി തൃപ്പാദങ്ങളടക്കമുള്ള എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാരെയും അതുപോലെ ഭഗവത് കഥാമൃത കഥാമൃത ശ്രവണം കൊണ്ട് അന്തരംഗം ശുദ്ധമാക്കിയിരിക്കുന്നതായ ഭഗവത്ഭക്തന്മാരുടെയും തൃപ്പാദങ്ങളിൽ ഈ വാക്കുകളെ വിനീതമായിട്ട് സമർപ്പിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र नाम गोविन्दनामसङ्कीर्तनम् गोविन्द हरि ओविन्द हरि ओं हरि